വേദിയിലെത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയങ്കരായ പ്രവാസി സുഹൃത്തുക്കളെ, സഹോദരിമാരെ, പ്രവാസി സംഗമത്തിൽ രണ്ട് വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഒന്ന്, രാഷ്ട്ര പുനർനിർമ്മാണം, പ്രവാസികളുടെ പങ്ക്. രണ്ടാമത്തേത്, പ്രവാസികളുടെ കുടുംബം. അതിലാദ്യത്തേത് ചുരുങ്ങിയ രീതിയിൽ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രവാസികളുടെ കുടുംബം എന്ന വിഷയം അഭിമന്യനായ നമ്മുടെ നേതാവ് പേരോട് ഉസ്താദ് ഇവിടെ നമ്മോട് അവതരിപ്പിക്കും. പ്രവാസ ജീവിതത്തിൻ്റെ പ്രേരകമായ നിരവധി ഘടകങ്ങളുണ്ട്. ഇന്ത്യ മാനവ വിഭവശേഷിയിൽ ചൈന കഴിഞ്ഞാൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ്. 110 കോടിയോളം വരുന്ന ജനങ്ങൾ ഇന്ത്യയിൽ താമസിച്ചു വരുന്നു. ഏതൊരു രാഷ്ട്രത്തിൻ്റെയും ഏറ്റവും വലിയ വിഭവശേഷിയാണ് മാനവ വിഭവശേഷി. എന്നാൽ പ്രകൃതിപരമായ വിഭവങ്ങളും നമ്മുടെ രാഷ്ട്രത്തിന് മറ്റേതൊരു രാഷ്ട്രത്തെക്കാളും ഉണ്ടെങ്കിലും അതിനെ ശാസ്ത്രീയമായി ചൂഷണം ചെയ്യുന്നതിൽ നാം എന്നും പരാജയത്തിലാണ് എന്നതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു ജനസംഖ്യക്ക് അർഹമായ തൊഴിലും അവസരങ്ങളും നൽകാൻ നമ്മുടെ രാഷ്ട്രത്തിന് സാധിക്കാറില്ല എന്നത് അനുഭവ സത്യമാണ്. ഈ പശ്ചാത്തലത്തിലാണ് ജോലി തേടി കുടുംബത്തെ പോറ്റാൻ ഇതര രാഷ്ട്രങ്ങളിലേക്ക് പോകുന്ന സംവിധാനം നമ്മുടെ നാട്ടിൽ ആരംഭിക്കുന്നത്. ആദ്യകാലങ്ങളിൽ കേരളത്തിൽ നിന്ന് വിദേശ രാഷ്ട്രങ്ങളിലേക്ക് പോയിരുന്നത് ഇന്ന് നമുക്ക് സുപരിചിതമായ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്കായിരുന്നില്ല. വിജനമായ മരുഭൂമിയും ജലക്ഷാമവും പട്ടിണിയുമായിരുന്ന അത്തരം നാടുകളിലേക്ക് ജോലി തേടി പോകുക എന്നത് അന്ന് സങ്കല്പിക്കാൻ പോലും അസാധ്യമായിരുന്നു. സിംഗപ്പൂർ, ബർമ, സിലോൺ പോലുള്ള രാജ്യങ്ങളിലേക്കായിരുന്നു നമ്മുടെ പൂർവീകർ അന്ന് ജോലി തേടിപ്പോയിരുന്നത്. 1960കളോടുകൂടി അറേബ്യൻ മണലാരണ്യത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാകുന്ന ഇന്ധനം കണ്ടെത്തിയതോടെയാണ് ഗൾഫ് മേഖലകളിലേക്ക് തൊഴിലാളികളുടെ ആവശ്യം വർദ്ധിച്ചു വന്നത്. രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ആവശ്യമായ സാമ്പത്തിക സ്രോതസ് കണ്ടെത്തിയ അറബികൾക്ക് ആവശ്യമായ അത്ര മാനവ വിഭവശേഷിയുടെ ലഭ്യത ഇല്ലാതെ വന്നപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള മനുഷ്യരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യാൻ അറബ് സുഹൃത്തുക്കൾ മുന്നോട്ട് വന്നപ്പോൾ ഗതാഗത സൗകര്യം പോലും ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ കടലും മണലും താണ്ടിക്കടന്ന് 1960കളോടുകൂടി കേരളത്തിലെ സഹോദരങ്ങൾ ഗൾഫ് നാടുകളിലെത്തിപ്പെട്ടു. അറബികളുടെ വിശാലമായ മനസ്സും ആർദ്രതയും ലോകത്തിന് മാതൃകയാണ്. ഇന്ന് ഏതൊരു ടൗണിൽ ഗൾഫിൽ നമ്മൾ എത്തിയാലും നമ്മൾ ആരോട് അന്വേഷിച്ചാലും
ആ രാഷ്ട്രത്തിലുള്ള ആളുകളെക്കാൾ എത്രയോ കൂടുതലായി വിദേശീയരാണ് ഓരോ പട്ടണത്തിലുമുള്ളത്. പ്രധാനപ്പെട്ട കച്ചവടങ്ങൾ, കച്ചവട സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾ, ഇവരെല്ലാം വിദേശീയരായിട്ടും ഒരു പകയും വിദ്വേഷവും പ്രകടിപ്പിക്കാതെ സ്നേഹത്തോടെ അതിനെ അംഗീകരിച്ച് സഹകരിച്ചു പോകുന്നു എന്നത് ലോകം മാതൃകയാക്കേണ്ട ഒരു സംസ്കാരമാണ്. നമ്മുടെ നാട്ടിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മഹാരാഷ്ട്രയിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ട വാർത്ത, 14,000-ൽ അധികം വരുന്ന മുംബൈയിലെ ടാക്സി ഡ്രൈവർമാർക്ക് ഇനി പെർമിറ്റ് പുതുക്കിക്കൊടുക്കണമെങ്കിൽ അവർ മഹാരാഷ്ട്ര നാട്ടുകാരായിരിക്കണം, ഭാഷ അറിഞ്ഞിരിക്കണം ഇത്യാദി നിയമങ്ങൾ കൊണ്ടുവന്ന് ഒരു രാജ്യത്തെ പൗരന്മാർക്ക് ഇടയിൽ പോലും അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന നാം ഇന്ത്യക്കാർ പാഠം ഉൾക്കൊള്ളേണ്ട ഒന്നാണ് അറബികളുടെ സഹിഷ്ണുതയും അവരുടെ സ്നേഹവുമെന്ന് നമ്മൾ ഈ സമയത്ത് അനുസ്മരിക്കേണ്ടതുണ്ട്. 20 ലക്ഷത്തിലേറെ മലയാളികൾ ഇന്ന് അറേബ്യൻ ഗൾഫ് നാടുകളിൽ മാത്രം ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് ചെറിയ ഒരു അവസരമല്ല സൃഷ്ടിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ഉദ്യോഗം ലഭിച്ച മലയാളികൾ 2% താഴെയാണ്. ആ കണക്കിലേക്ക് ചേർത്തു നോക്കുമ്പോഴാണ് 3.5 കോടിയോളം വരുന്ന മലയാളികളിൽ 20 ലക്ഷത്തിലേറെ പേർക്ക് തൊഴിലവസരം ഗൾഫ് നാടുകളിൽ ലഭിച്ചു എന്നത് ഒരു ചെറിയ കാര്യമായി ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല. ഇതൊരു വലിയ നേട്ടമാണ്. അള്ളാഹുവിന് നമ്മൾ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. ഇങ്ങനെ സ്വന്തം ജനിച്ച നാടും വീടും വിട്ട് ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നും വേറിട്ടുകൊണ്ട് നാടിന്റെ മിടിപ്പുകളും ചലനങ്ങളും പുരോഗതിയും നേരിട്ട് നോക്കിക്കാണാൻ കഴിയാതെ ഈ രാജ്യത്തിന് വേണ്ടി മെഴുകുതിരി പോലെ ഉരുകി അധ്വാനിക്കുന്ന നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ അവിടെ ജീവിക്കുന്ന സാഹചര്യത്തെ സംബന്ധിച്ച് നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. പലപ്പോഴും നാട്ടിലേക്ക് വരുമ്പോൾ ഒരു നല്ല ടീഷർട്ടും ഒരു പാൻറ്റും ഉയരമുള്ള ഒരു ചെരുപ്പും അല്പം മത്തറും പൂശി വേണ്ടി വന്നാൽ ഒരു കണ്ണടയും കൂടെ മുഖത്ത് വെച്ച് അവർ നാട്ടിലൂടെ അങ്ങ് വിലസിയാൽ നമ്മൾ കരുതും അവരേതോ സ്വർഗത്തിലാണ് അവിടെ കഴിയുന്നത്. അവരെപ്പോഴും സന്തോഷത്തിലാണ്, അവർ നിരന്തരം സുഭിക്ഷമായി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരെ തടി കണ്ടില്ലേ, നല്ല കൊഴുത്തു നിൽക്കുന്നു എന്നൊക്കെ അതേ നാടുകളിൽ ചെന്ന് അവരുടെ ജീവിത പ്രാരാബ്ദങ്ങളെ നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിക്കാത്ത അവരെ കുടുംബാംഗങ്ങളും നമ്മുടെ നാട്ടുകാരും തെറ്റുധരിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവരനുഭവിക്കുന്ന അവരുടെ ജീവിത സാഹചര്യത്തിന്റെ പ്രതികൂലാവസ്ഥയെക്കുറിച്ച് നമ്മൾ ആരും ചിന്തിക്കാറില്ല. പ്രതികൂലമായ ഒരുപാട് സാഹചര്യങ്ങളെ പ്രതിരോധിച്ചുകൊണ്ടാണ് ഗൾഫ് മലയാളികൾ മറുനാട്ടിൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാം കേരളീയർ വലിയ അനുഗ്രഹീതരാണ്. ഇവിടുത്തെ കാലാവസ്ഥ ഏത് ബലഹീനനായ മനുഷ്യനും താങ്ങാവുന്ന പരുവത്തിലുള്ളതാണ്. എന്നാൽ ഗൾഫ് നാടുകളിലേക്ക് നമ്മൾ എത്തിപ്പെട്ടാൽ അവിടുത്തെ കൊടും ചൂടും കഠിനമായ തണുപ്പും പലതരത്തിലുള്ള രോഗങ്ങൾക്കും ചർമ്മരോഗങ്ങൾക്കും മറ്റു പലതരത്തിലുള്ള രോഗങ്ങൾക്കും കാരണമാകുന്നു. ഈ പ്രതിസന്ധികളൊക്കെ വളരെയധികം ക്ഷമയോടുകൂടെ നേരിടാൻ അവരെ പ്രാപ്തമാക്കുന്നത് അവരിൽ നിന്നും സംരക്ഷണം കാത്തു കഴിയുന്ന കുടുംബവും അവരുടെ സൗജന്യങ്ങളും അവരുടെ സംഭാവനകളും പ്രതീക്ഷിച്ചു നിൽക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളുമൊക്കെ ഇവിടെ നിലനിൽക്കാൻ വേണ്ടി എല്ലാ പ്രതികൂല കാലാവസ്ഥയും ഇവർ തരണം ചെയ്യുകയാണ്. അതോടൊപ്പം കുടുംബവുമായുള്ള വേർപാട് അതൊരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ നൊമ്പരമുണ്ടാക്കുന്ന പ്രശ്നമാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എല്ലാ കെട്ടുകളും എടുത്ത് ഇടതുകാൽ വീട്ടിൽ നിന്ന് ആദ്യം പുറത്തേക്ക് വെച്ച് എന്നാൽ ഞാൻ വരട്ടെ ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞ് ഒരടി മുന്നോട്ട് വെക്കുമ്പോഴെങ്ങാനും ഒരു പ്രവാസി ഒന്നുകൂടെ തിരിഞ്ഞു നോക്കിയാൽ രണ്ടാമത്തെ കാലയാൾക്ക് മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്തുകൊണ്ട് കരങ്ങി കലങ്ങിയ കണ്ണുമായി നിൽക്കുന്ന തന്റെ പ്രിയതമ
വളരെ ദുഃഖിച്ച് നിൽക്കുന്ന തന്റെ ചെറിയ മക്കൾ, താടിക്ക് കൈകൊടുത്ത് നിൽക്കുന്ന മാതാപിതാക്കൾ, ഈ രംഗം ഒന്നുകൂടി തിരിഞ്ഞു നിന്ന് നോക്കിയാൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ ഇത് ഭാര്യയുടെയും മക്കളെയും മുന്നിൽ പ്രദർശിപ്പിക്കുന്നത് അവർക്ക് വേദനയാകുമോ എന്ന് മനസ്സിലാക്കി നേരത്തെ തന്നെ സങ്കടം കുറക്കാൻ പലരും ബാത്റൂമിൽ കയറി നിരന്തരമായി കരയാറുണ്ടെന്ന് പല പ്രവാസികളും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മാസങ്ങളോളം വർഷങ്ങളോളം കുടുംബവുമായുള്ള എല്ലാ ബന്ധവും വിട്ടുകൊണ്ട് അവരതാ വിദേശത്ത് കഴിയുമ്പോൾ അവരെ മാനസികാവസ്ഥ വളരെയധികം പ്രയാസകരമായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പ്രഗത്ഭരായ ആളുകളാണവർ, ഒരുപാട് സമുന്നതരാണവർ. പക്ഷേ നമ്മുടെ വിദേശീയ മലയാളികളിൽ ജോലി ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ 90% അവരുടെ വിദ്യാഭ്യാസത്തിനോ അവരുടെ നാട്ടിലുള്ള മേന്മക്കോ യോജിച്ച ജോലി അവർക്ക് കിട്ടിയിട്ടില്ല. എന്താണ് ജോലി എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഭാര്യയോടും മക്കളോടും കുടുംബത്തോടും നാട്ടുകാരോടും പറയാൻ പ്രയാസമുണ്ട്. ആ ജോലി ഒരിക്കലും നാട്ടിൽ കിട്ടിയാൽ ഒരാളും ചെയ്യാൻ തയ്യാറല്ല. എന്നിട്ടുകൂടി ആ ജോലിയുടെ നിലവാരം തൻ്റെ സ്റ്റാറ്റസിന് യോജിച്ചതല്ലെങ്കിൽ പോലും കഠിനമായി ആ ജോലി ഏറ്റെടുക്കാൻ ഇവർ തയ്യാറാകുന്നു എന്നതും കൂടി നമ്മൾ തിരിച്ചറിയണം. ഇതിൻ്റെയൊക്കെ പുറമെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ നാട്ടിലുള്ള സമരമുറകളൊന്നും അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ആ നാട്ടിൽ ജോലി സമയം 8 മണിക്കൂർ എന്ന് പറഞ്ഞ ഒരു സമയക്രമം അവിടെ ഇല്ല. പലപ്പോഴും കടകളിലും മറ്റുള്ള സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്ന പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ 12, 15, 16 മണിക്കൂർ വരെ കഠിനമായി അധ്വാനിക്കുന്ന പ്രവാസികളാണ്. അവർ ജീവിക്കുന്ന സാഹചര്യം നമ്മൾ നേരിട്ട് കണ്ടാൽ സങ്കടപ്പെട്ടു പോകും. അത്ര പ്രയാസകരമായ ഒരു സാഹചര്യത്തിലാണ് അവർ ജോലി ചെയ്യുന്നത്. ജീവിതത്തിന്റെ ചിട്ടകളെല്ലാം താളം തെറ്റുകയാണ്. നാട്ടിൽ നിന്ന് ജീവിച്ച ശൈലിയിൽ അവിടെ ജീവിക്കാൻ സാധ്യമല്ല. അവസാനം ലഭ്യമാകുന്ന സമയം പരിഗണിച്ച് നോക്കിയാൽ ഒന്ന് ആശ്വാസത്തോടെ ആഹാരം കഴിക്കാനുള്ള സമയം പോലും പ്രവാസികൾക്ക് ലഭിക്കാറില്ല. താമസ സൗകര്യം അതിലേറെ ബുദ്ധിമുട്ടാണ്. ഇന്ന് ഗൾഫുകളിൽ വലിയ റെന്റ് വർദ്ധിച്ചതിന്റെ പേരിൽ വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ചെറിയ ഒരു റൂമിൽ തന്നെ 8, 10, 15 ഒക്കെ ആളുകൾ അട്ടിയട്ടിയായ കട്ടിലിന്റെ മേലെയാണ് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് എഴുന്നേറ്റ് പോകേണ്ടത് പല സമയങ്ങളിലാണ്. ഒരാൾക്ക് ഹോട്ടലിലെ കുസിനിയിലേക്ക് പോകേണ്ടവനാണെങ്കിൽ അവൻ രാത്രി 1 മണിക്ക് എഴുന്നേൽക്കണം. അവൻ്റെ കൂടെ വേറെ 10 ആൾ കൂടി ആ റൂമിൽ ഉറങ്ങുന്നു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, എഴുന്നേൽക്കണമെങ്കിൽ മൊബൈലിൽ അലാറം വെക്കണം. ആ സമയത്ത് ഇവൻ്റെ ക്ലോക്ക് മുട്ടിയാൽ ബാക്കിയുള്ള 9 പേരും ഉണരുകയാണ്. അങ്ങനെ അവരും ശ്രദ്ധിക്കുന്നു, എൻ്റെ വാച്ചാണോ, എൻ്റെ ക്ലോക്കാണോ, എൻ്റെ മൊബൈലാണോ? അല്ല, അത് മറ്റൊരാളുടേതാണ്. എന്നാൽ ഒന്നും കൂടി കിടക്കുകയാണ്. 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് വേറൊരാളുടെ ശബ്ദം, അത് കഴിഞ്ഞാൽ മറ്റൊരാളുടെ ശബ്ദം. ഇങ്ങനെ അല്പം ഉറങ്ങാൻ കിട്ടിയ സമയം പോലും ഉറങ്ങാൻ ഉപയോഗപ്പെടുത്താനാവാത്ത രീതിയിൽ ബഹളമയമായ ഒരു അന്തരീക്ഷം. അതിലൊക്കെ ഉപരിയായി ഒരു 10 ആൾ ഒരു റൂമിൽ താമസിക്കുമ്പോൾ അവരെ ഉടയാടുകൾ മാത്രം ആ റൂമിൽ അഴിച്ചിട്ടാൽ ഉണ്ടാകുന്ന അനാരോഗ്യകരമായ സാഹചര്യം, ഇതൊക്കെ മുന്നിൽ വെച്ച് വേണം വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളെ നമ്മൾ ചിന്തിക്കാനും അവർ ഈ നാട്ടിന് ചെയ്യുന്ന സേവനങ്ങളെ നമ്മൾ വിലയിരുത്താനും. വളരെയധികം പ്രതികൂലമായ സാഹചര്യത്തോട് പ്രകൃതിപരമായി അവർ ശീലിച്ച ശീലങ്ങളെയൊക്കെ മാറ്റി പുതിയൊരു ജീവിതക്രമം സ്വീകരിച്ചുകൊണ്ട് കഠിനമായ പ്രയത്നം നടത്തുന്ന ഗൾഫിലെ നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ, അവർ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തിൽ നിർവഹിക്കുന്ന പങ്ക് എത്ര വലുതാണ് എന്ന് നമ്മൾ ഈ പ്രയാസങ്ങളെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളൊന്ന് ആലോചിക്കണം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു, വലിയ മാനവ വിഭവശേഷിയുള്ള ഒരു രാജ്യമാണ്. പ്രകൃതി വിഭവങ്ങളും എമ്പാടുമുള്ള മണ്ണാണ്. പക്ഷേ അതൊന്നും അർഹമായ രീതിയിൽ ഉപയോഗപ്പെടുത്തി രാഷ്ട്ര വികസനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കാറില്ല. ഇനി ഏതെങ്കിലും രീതിയിൽ ഒരു വ്യവസായമോ ഒരു പ്രസ്ഥാനമോ അതിന് മുന്നോട്ട് വന്നാൽ സമരമാണ് നമ്മളെ നാട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശാപം. ആ രീതിയിൽ തൊഴിലാളികളും മുതലാളികളും ശത്രുക്കളെപ്പോലെ കാണുന്നൊരവസരം, ഏതിനെയും ശത്രുതാമനോഭവത്താണ്. ഇങ്ങനെയുള്ള വിഭാഗീയത സൃഷ്ടിച്ചുകൊണ്ട് എതിരാളികളോടെന്ന പോലെ മുതലാളിമാർ തൊഴിലാളികളോടും തൊഴിലാളികൾ മുതലാളിമാരോടും പെരുമാറുന്ന ഒരു പ്രവണത
നമ്മളെ നാട്ടിൽ നിന്ന് ഉച്ചാടനം ചെയ്യപ്പെടാത്ത കാലത്തോളം ഈ രാജ്യത്തിന് പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്താനോ വികസനത്തിന് നാട്ടിൽ തന്നെ പുതിയ വഴികൾ തുറന്നെടുക്കാനോ നമുക്ക് കഴിയില്ല. വിദേശത്ത് ജോലി ചെയ്യുന്ന മലയാളികളെ കഥ മാത്രം നമ്മൾ പരിശോധിക്കുക. 200,000+ വരുന്ന മലയാളികൾ നമ്മുടെ രാഷ്ട്രത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്തിലേക്ക് ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് അയക്കുന്ന തുകയെ സംബന്ധിച്ച് ഇതിനു മുമ്പ് SYS കേരളത്തെ കൊലക്കയറിൽ നിന്നും രക്ഷിക്കുക എന്നൊരു പ്രമേയം അധികരിച്ചുകൊണ്ട് ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരുന്നു. അന്ന് നമ്മൾ ഔദ്യോഗിക തലങ്ങളിൽ നിന്ന് അന്വേഷിച്ച് മനസ്സിലാക്കിയ അന്നത്തെ ഒരു കണക്ക് ഏകദേശം 5-6 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് നമുക്ക് ലഭ്യമായ കണക്ക് ഈ ഗൾഫിലെ മലയാളികൾ ഒരു വർഷം ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് നമ്മളെ നാട്ടിലേക്ക് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്ന കാശ് 18,000 കോടി രൂപയാണ് അത്രേ ഓരോ വർഷവും നമ്മളെ നാട്ടിലേക്ക് അവർ അയച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾക്ക് പരിചയമില്ലാത്ത ഏതോ മാർഗമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, കുഴലിലൂടെ പണം വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു. അത് ഈ കണക്കിൽ പെടുകയില്ല. ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ടുള്ള തുക 18,000 കോടിയാണ്. ഈ 18,000 കോടി രൂപ എന്നത് കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയിലേക്ക് ചേർത്ത് നോക്കിയാൽ അതൊരു ചെറിയ കാശല്ല. കേരളത്തിന്റെ ഒരു വർഷത്തെ സമഗ്ര വികസനത്തിനെന്ന പേരിൽ അതിലേക്കുള്ള കേന്ദ്രവിഹിതത്തിന്റെ പങ്കിനേക്കാൾ 7 ഇരട്ടിയോളം കൂടുതലാണ് ഈ വിഹിതം. 18,000 കോടി ഒരു വർഷത്തെ കേരളത്തിന്റെ ബജറ്റ് തുകയായി വിലയിരുത്തുന്നതിന്റെ 2 ഇരട്ടിയോളമാണ് ഗൾഫിലെ മലയാളികൾ നമ്മുടെ നാട്ടിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്ന തുക. യഥാർത്ഥത്തിൽ പഴയ കാലത്ത് അമേരിക്കക്കാർ കൊടുത്തുവിടുന്ന കമ്പപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന ഉപ്പുമാവിന് വേണ്ടി അംഗനവാടികളിൽ ക്യൂ നിന്ന ഒരു പാരമ്പര്യവും ഓർമ്മയൊക്കെ നമ്മളെ മനസ്സിലുണ്ടാകും. ആ രീതിയിലുള്ള പട്ടിണിയിൽ നിന്ന് നമ്മളെ രാഷ്ട്രത്തെ രക്ഷിക്കുകയും ഇന്ന് എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങളോ തൊഴിലവസരങ്ങളോ ഈ രാജ്യത്തുണ്ടാകുകയും ചെയ്യുന്നുണ്ടെങ്കിൽ 2% താഴെയുള്ള നമ്മുടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ മാറ്റിവെച്ചാൽ ബാക്കിയുള്ളവർക്ക് ഇവിടെ എന്തെല്ലാം തൊഴിലവസരങ്ങളുണ്ടോ ഇതെല്ലാം ലഭ്യമാകുന്നത് വിദേശത്ത് താമസിച്ച് കഠിനാധ്വാനം ചെയ്യുന്ന ഗൾഫ് മലയാളികൾ ഈ രാജ്യത്തെ കയച്ചുകൊണ്ടിരിക്കുന്ന തുകയിൽ നിന്നാണ് എന്ന് നമ്മൾ ഉൾക്കൊള്ളണം. ഫഇന്ന നബിയല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം. കാരണം നിങ്ങൾക്കറിയുമോ, അള്ളാഹുവിന്റെ പ്രവാചകനായ ദാവൂദ് നബി അലൈഹിസ്സലാം തന്റെ കൈകൾ കൊണ്ട് അധ്വാനിച്ചായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചത് എന്തുകൊണ്ടാണ്? നബിയും അധ്വാനിച്ച ആളാണ്, പക്ഷേ ദാവൂദ് നബിക്ക് ഇവിടെ ഒരു പ്രസക്തിയുണ്ട്. തന്റെ പ്രിയപ്പെട്ട മകൻ സയ്യിദുന സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്തിന്റെ ഭരണാധികാരിയ, മകൻ ലോകം മുഴുവൻ ഭരിച്ചുകൊണ്ടിരിക്കുമ്പം പിതാവ് രാവിലെ ജോലിക്ക് പോവുക, അതും എന്ത് ജോലിക്കാണ്? കൊല്ലപ്പണിക്ക്. ഇരുമ്പുമായി മല്ലിടുന്ന ജോലിയാണ് ദാവൂദ് നബി അലൈഹിസ്സലാം എടുക്കുന്നത്. മകൻ ലോകത്തിന്റെ ചക്രവർത്തിയായി വാഴുമ്പോൾ പ്രസക്തിയില്ലേ ഈ തൊഴിലാളിയുടെ തൊഴിലിന്? ആ ദാവൂദ് നബി അലൈഹിസ്സലാം പോലും അധ്വാനിച്ച് ജീവിച്ച മനുഷ്യനാണ്. അതുകൊണ്ട് അധ്വാനിക്കണം, അധ്വാനിക്കുന്നവരെ അള്ളാഹു സ്നേഹിക്കുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചു. പരമാവധി നമ്മൾ ഏത് ജോലിയും എടുക്കണം, നമ്മളെ നിലവാരത്തിനും പഠനത്തിനും അനുസരിച്ചൊരു ജോലി ചെന്ന ഉടനെ ആർക്കും കിട്ടിയിട്ടില്ല, അപൂർവമായ ഒറ്റപ്പെട്ട ആളുകൾക്കാണ് എന്ന് കരുതി അർഹിക്കുന്ന ജോലി കിട്ടാതെ ഞാൻ എടുക്കുകയില്ല എന്നും പറഞ്ഞ് മറ്റുള്ളവരെ റൂമിൽ ശല്യക്കാരായി കഴിഞ്ഞുകൂടുന്ന പല നിർഭാഗ്യവാന്മാരുമുണ്ട്. ഒരിക്കലും പാടില്ല, അള്ളാഹു ഉയർച്ച തരൽ പടിപടിയായിട്ടാണ്. അതുകൊണ്ട് ആദ്യം കഠിനമായ ജോലി എടുക്കേണ്ടി വരും, നമ്മുടെ വിദ്യാഭ്യാസത്തോട് യോജിക്കാത്ത ജോലി എടുക്കേണ്ടി വരും. അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായി കയറ്റം കിട്ടുകയാണ് പതിവ്. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കണം. ഇന്ന് പുതിയ തലമുറയിൽ നിന്ന് കമ്പ്യൂട്ടറും മറ്റുള്ള സാങ്കേതിക വിജ്ഞാനങ്ങളൊക്കെ സ്വായത്തമാക്കി വരുന്നവർ ആ പോയതിനേക്കാളേറെ സ്പീഡിൽ തിരിച്ചു വരുന്ന നമ്മൾ കാണുന്നുണ്ട്. എന്താണ് അവർ വിചാരിച്ചത്? എൻ്റെ ഈ സ്റ്റാറ്റസിന് യോജിച്ച, എൻ്റെ ക്വാളിഫിക്കേഷനോട് യോജിച്ച ഒരു ജോലി എനിക്ക് അവിടെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് നിൽക്കാൻ കഴിയില്ല. കാരണം ഇന്നവർക്ക് വിസക്ക് കഷ്ടപ്പാടില്ല, ഏതോ കുടുംബക്കാർ സൗജന്യമായി കൊടുത്തതാണ്, പോയതിന്റെ പേര് നാട്ടിൽ കടമില്ല, അതുകൊണ്ട് ഓന് തിരിച്ചു വരുന്നതിന് ഒരു പ്രയാസമില്ല. പ്രയാസപ്പെട്ട് പിടിച്ചു നിന്ന് ഘട്ടം ഘട്ടമായി പുരോഗതിയിലെത്തിയവരാണ് ഇന്നുള്ള പ്രവാസികളെങ്കിൽ അതേ ശൈലിയിലല്ലാതെ ഒരു രംഗത്തും ആർക്കും അള്ളാഹു ഉയർച്ച കൊടുക്കാറില്ല. പെട്ടെന്ന് അങ്ങനെ ഒരു ഉയർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവൻ നന്നായി ഭയപ്പെടണം. അത് അതേ രീതിയിൽ പാമ്പും കോണിയും കളിച്ച രീതിയിൽ താഴേക്ക് വരാനും സാധ്യതയുണ്ട്. അവിടെ നമ്മൾ ചിന്തിക്കണം. അപ്പം ഈ
പരമാവധി സമയങ്ങൾ ഉപയോഗപ്പെടുത്തി അധ്വാനിക്കുക. അധ്വാനിക്കുന്നതിന് ഒരു അഡ്രസ്സും വേണം. അത് എങ്ങനെ ചെലവഴിക്കപ്പെടുന്നു എന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ ഒരിക്കലും പ്രവാസി തന്റെ സമ്പത്ത് ദുരുപയോഗം ചെയ്തു പോകരുത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഓരോ വർഷവും 18,000 കോടി രൂപ മലയാള മണ്ണിലേക്ക് പ്രവാസികൾ അയച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അതുകൂടാതെ മറ്റു ഗവൺമെന്റ് അറിയാത്ത ഭാഗത്തുകൂടെയും വരുന്നുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിക്കുക, ഇങ്ങനെ വരുന്ന ഇത്രയും വലിയൊരു തുക കൊണ്ട് ഇവിടെ കാര്യക്ഷമമായി ആസൂത്രിതമായി പ്രവർത്തിക്കുകയാണെങ്കിൽ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് അമേരിക്കയെ വെല്ലുന്ന ഒരു വികസിത പ്രദേശമായി കേരളം മാറുമെന്നാണ്. അത്രയധികം പണം കേരളത്തിലേക്ക് വരുന്നുണ്ട്. എന്നാൽ ഈ കേരളീയ പ്രവാസികളുടെ വിയർപ്പിന്റെ ഫലമായി അവർ നമ്മുടെ നാട്ടിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്ന പണം എങ്ങനെയാണ് ഇവിടെ ചെലവഴിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഒറ്റവാക്കിലുള്ള മറുപടി ധൂർത്തടിച്ചു തീർക്കുന്നു എന്നതാണ്. കാരണം അതിൽ ഒരുപാട് അവരെ കുടുംബങ്ങൾ മുതൽക്ക് ഇങ്ങോട്ടുള്ള പലർക്കും അതിൽ പങ്കാളിത്തമുണ്ട്. ഇവർക്കൊരു അധ്വാനവുമില്ല, അവർ വാരുകയാണ്, കൊട്ട കൊണ്ട് കോരുകയാണ് എന്നൊക്കെ ചിന്തിച്ച് ഈ പണത്തിന്റെ വിയർപ്പിന്റെ ഗന്ധവും ചോരയുടെ മണവും ഉൾക്കൊള്ളാതെ ധൂർത്തടിച്ച് തീർക്കുകയാണ്. ധൂർത്തിന്റെ രംഗത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ദുരുപയോഗം ചെയ്യുന്നത് ഭവന നിർമ്മാണ മത്സരത്തിലാണ്. ഇന്നതൊരു മത്സരമായി മാറുകയാണ്. വീട് എന്ന് പറഞ്ഞാൽ ഒരാളെ സങ്കല്പം ഈ ജില്ലയിലെ ഏറ്റവും വലിയ വീട് എൻ്റെതായിരിക്കണം, അല്ലെങ്കിൽ ഈ പഞ്ചായത്തിലെങ്കിലും എൻ്റെ പുരയായിരിക്കണം വമ്പിച്ച വീട്. ഏറ്റവും ചുരുങ്ങിയത് അയൽവാസിയുടെ പുരയേക്കാൾ 2 മീറ്ററെങ്കിലും ഉയരം എൻ്റെ വീടിന് വേണം. ഇതാണ് ഇന്ന് വീടുകളെ കുറിച്ചുള്ള പ്രവാസികളിൽ പലരുടെയും സങ്കല്പം. ഈ സമ്പാദ്യം മുഴുവനും ഏതാനും മണലും കമ്പിയും അതുപോലെ സിമന്റുമാക്കി നമ്മൾ ഇവിടെ വാർത്തു കുത്തുന്നത് ബുദ്ധിശൂന്യതയാണ്. ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഹുറൂജടിച്ച് അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട പ്രഭാതത്തിൽ നമ്മൾ നാട്ടിലേക്ക് വരേണ്ടി വന്നാൽ അതിന് വയറ്റുവാശ ചെയ്യാനുള്ള തുക പോലും ഇൻവെസ്റ്റ് ചെയ്യാൻ മറന്നുപോയ ഒരവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെയായിരിക്കണം സമ്പാദിക്കുന്ന സമ്പത്ത് ചെലവ് ചെയ്യേണ്ടത്. പ്രിയപ്പെട്ട പ്രവാസികളുടെ ഭാര്യമാർ ഇതിൽ വളരെയേറെ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയുണ്ടായ ഒരിക്കൽ, നാളെ സ്വർഗത്തിൽ കൂടി നിങ്ങളെ കൂടെ താമസിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന സഹോദരിമാർ ഭാര്യമാർ ആരാണെന്നറിയുമോ? സ്വഹാബത്ത് പറഞ്ഞു, വിശദീകരിക്കൂ നബിയെ. ആ കൂട്ടത്തിൽ നബി തങ്ങൾ പറഞ്ഞ ഒരു വാചകമുണ്ട്, അവിടുന്ന് പഠിപ്പിച്ചു. ആരാണ് ശരിയായ ഭാര്യ? അവളുടെ ഭർത്താവ് വിദേശത്ത് പോയാൽ, നാട് വിട്ടുപോയാൽ, നസഹത്തുഹു ഫീ നഫ്സിഹ വഫീ മാലിഹി വവലദിഹി. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിദേശത്തേക്ക് തന്റെ ഭർത്താവ് പോയാൽ ആ ഭർത്താവിനോട് അവൾക്ക് ഗുണകാംക്ഷ ഉണ്ടായിരിക്കണം. എല്ലാ വിഷയത്തിലും വേണം, പ്രത്യേകിച്ച് ഫീ നഫ്സിഹ അവളുടെ സ്വന്തം ശരീരത്തിന്റെ കാര്യത്തിൽ ഭർത്താവിന് ഗുണകരമായ സമീപനമേ അവളിൽ നിന്നുണ്ടാകാവൂ. അത് മറ്റാരുടെയെങ്കിലും മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല, സമർപ്പിക്കാൻ പാടില്ല. ആ സൗന്ദര്യം ഭർത്താവിന് വേണ്ടി കാത്തു സൂക്ഷിക്കുന്നവളാണ് നാളെ നിങ്ങളെ കൂടെ സ്വർഗത്തിൽ ഉണ്ടാകുക. ഭർത്താവിനെ വഞ്ചിക്കുന്നവളല്ല. അതേ രീതിയിൽ തന്നെ അവിടുന്ന് പറഞ്ഞത് വഫീ മാലിഹി, ഭർത്താവിന്റെ സമ്പത്തിൽ ഭർത്താവിനോട് ഗുണകാംക്ഷ വേണം. ഭർത്താവ് തനിക്ക് വേണ്ടി അയച്ചു തരുന്ന തുക അത് കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. ഓരോ ചില്ലിക്കാശിനും ചോരയുടെ മണമുണ്ട് എന്ന് ഓരോ ഭാര്യമാരും തിരിച്ചറിയണം. അനാവശ്യമായി വസ്ത്രം വാങ്ങുന്ന ശീലം സമുദായത്തിൽ ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അടിക്കടി ഉടയാടുകൾ വാങ്ങുന്നു, ഒന്നോ രണ്ടോ തവണ ഉപയോഗിച്ച് അത് ഉപേക്ഷിക്കപ്പെടുകയാണ്. ഇതേ രീതിയിൽ ഭക്ഷണം അനാവശ്യമായി ഉണ്ടാക്കി അത് പുറന്തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ആഭരണങ്ങളുടെ കാര്യത്തിലാണ് ഏറെ ദുരുപയോഗം ഇവിടെ നടക്കുന്നത്. നമ്മുടെ സഹോദരിമാർ ഒരു 6 മാസം പോലും ഒരാഭരണം സ്ഥിരമായി ധരിക്കുന്നില്ല. അപ്പോഴേക്ക് അവർക്ക് തോന്നുക അതൊന്ന് ഫാഷൻ മാറ്റണം, അങ്ങനെ ജ്വല്ലറിയിൽ കൊണ്ടുകൊടുക്കുന്നു. ആരോടും ചോദിക്കേണ്ടതില്ല, അവൾ നേരെ പോകുകയാണ്. നിങ്ങളൊന്ന് നിരീക്ഷിച്ചു നോക്കൂ, നമ്മളെ ജ്വല്ലറികളായ ജ്വല്ലറിയിലൊക്കെ ചെന്നാൽ നമ്മുടെ പർദ്ദാധാരിണികളായ സഹോദരിമാരെ നീണ്ട ക്യൂ നമുക്കവിടെ കാണാൻ കഴിയും. അവർ പുതിയ സ്വർണം വാങ്ങാൻ വന്നവരല്ല, അവരെ കാതിലുള്ളതിന്റെ മോഡൽ മാറ്റാൻ വന്നവരാ. ഏറ്റവും അധികം ചൂഷണം നടക്കുന്ന ഒരു മേഖലയാണ് സ്വർണം മാറ്റി വാങ്ങുക എന്ന് പറഞ്ഞത്. അതിൽ വമ്പിച്ച നഷ്ടമുണ്ട്. 6 മാസം കൂടുമ്പം 10,000 കണക്കിന് രൂപ സ്വന്തം ഭർത്താവിൻ്റെത് ഈ ഒരു ഇടപാടിലൂടെ സഹോദരിമാർ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കലും നിങ്ങൾ ഈ ദുരുപയോഗം ചെയ്യരുത്. ഭർത്താവ് നിങ്ങളോട് പറഞ്ഞിട്ടല്ല, ആവശ്യപ്പെട്ടിട്ടല്ല, നിങ്ങളുടെ ഈ ഫാഷൻ ബ്രഹ്മത്തിന്റെ ഭാഗമായി ഉടയാടുകൾ ചേഞ്ച് ചെയ്യുന്നു, ഭക്ഷണത്തിന്റെ കോലം മാറ്റുന്നു, കൂട്ടത്തിൽ
ആഭരണത്തിന്റെ കോലം മാറ്റുന്നു. ഇതിനു വേണ്ടി എത്രയാണ് നമ്മൾ സമ്പത്ത് ദുരുപയോഗം ചെയ്യുന്നത്. ഇതിനെല്ലാം പടച്ചവന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമെന്നൊരു ബോധം എല്ലാവർക്കും ഉണ്ടാകണം. അവസാനം ചോരയും നീരും പറ്റി നാട്ടിൽ വന്ന് നിൽക്കുമ്പോൾ രോഗം പിടിപെടുന്ന ഒരു കാലത്ത് 5 പൈസ പോലും മരുന്ന് വാങ്ങാനില്ലാതെ ഗതികെടുന്ന നിങ്ങളെ ഭർത്താവിന്റെ മുഖം കാണാനാണോ നിങ്ങൾക്ക് താല്പര്യം? എങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോ? അതല്ല ഭർത്താവിനോട് സ്നേഹമുള്ളവരാണെങ്കിൽ നിരന്തരമായി ഭർത്താവിന്റെ സമ്പാദ്യം വർദ്ധിപ്പിക്കാനും അതിനെന്തെങ്കിലും ഒരു അഡ്രസ് നാട്ടിൽ ഉണ്ടാക്കാനും ശ്രമിക്കുകയും അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് നല്ല ഭാര്യമാർ. നസഹത്തുഹു, ഭർത്താവിനോട് നസീഹത്ത് ചെയ്യണം അവൾ. ഫീ മാലിഹി, അവന്റെ സമ്പത്തിന്റെ വിഷയത്തിൽ. അത് സ്ത്രീകളുടെ ബാധ്യതയായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. പ്രവാസികളെ കുടുംബത്തിനും ഇവിടെ ധാരാളം ശ്രദ്ധിക്കാറുണ്ട്. നമുക്കൊന്നും മതിയാകാറില്ല. ഈ കാക്കയുടെ കല്യാണത്തിന്, അനുജന്റെ കല്യാണത്തിന്, അടുത്ത കുടുംബക്കാരുടെ, അകന്ന കുടുംബക്കാർ എല്ലാം കഴിവിന്റെ പരമാവധി അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ പോരാ 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 എന്ന ഒരു പാട്ടല്ലാതെ മതി മതി എന്ന് ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ അതിനിടക്ക് അല്ല സഹോദര, നീ ഒരു വീടുണ്ടാക്കിയിട്ടുണ്ടോ? നീ ഇത്രയും ആയുസ് അവിടെ ചെലവഴിച്ച് നാട്ടിൽ തിരിച്ചെത്തിയാൽ എന്തെങ്കിലും ഒരു ചെറിയ സംരംഭത്തിനുള്ള അഡ്രസ്സ് ഇവിടെ നീ നിലനിർത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കാനോ ചിന്തിക്കാനോ പ്രവാസിയുടെ കുടുംബങ്ങൾ പോലും വിസ്മരിച്ചു പോകുന്നത് ദയനീയമാണ്. നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കണമെന്ന് മറ്റുള്ളവരെ കൂടി ഞാനിപ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതേ സമയത്തു തന്നെ പ്രവാസികൾക്ക് ഇന്ന് ഒരുപാട് അവഗണന നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിൽ എല്ലാം നൽകിയ ഈ പ്രവാസികൾ രാജ്യത്തിനകത്തും പുറത്തും അവഗണനയുടെ ഒരുപാട് നൊമ്പരങ്ങൾ ഏറ്റുവാങ്ങുന്നു. പ്രധാനമായും നമ്മുടെ എംബസികൾ വിദേശ രാജ്യങ്ങളിൽ നമ്മൾ ചെന്നാൽ അറിയാം, ഇന്ത്യ അല്ലാത്ത വേറെ ഏതെങ്കിലും രാഷ്ട്രത്തിലെ ഒരു പൗരന് എന്തെങ്കിലും ഒരു പ്രതിസന്ധി നേരിട്ടാൽ എത്ര ജാഗ്രതയോടെയാണ് ആ രാഷ്ട്രത്തിന്റെ എംബസികൾ അതിലെല്ലാം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ത്യൻ പൗരന്മാർ മാസങ്ങളോളം അകാരണമായി ജയിലിൽ കടന്നാലും പ്രയാസപ്പെട്ടാലും അതിനു നേരെ തിരിഞ്ഞു നോക്കണമെങ്കിൽ നമ്മൾ ആരുടെയൊക്കെ കാലു പിടിക്കണം, എവിടെ നിന്നെല്ലാം മെമ്മോറാണ്ടം പോകണം? നമ്മളെ നാട്ടിൽ വെച്ച് സമരം വരെ തുടങ്ങിയെങ്കിലേ ഗൾഫിൽ കുടുങ്ങിയ ഒരാൾക്ക് വേണ്ടി നമ്മുടെ ഗവൺമെന്റിന്റെ കേന്ദ്രമായ അവരുടെ പ്രതിനിധിയായ എംബസി ഇടപെടുന്നുള്ളൂ. അതുകൊണ്ട് എംബസികളുടെ നിരുത്തരവാദിപരമായ സമീപനത്തിന് മാറ്റമുണ്ടാവണം നമ്മൾ ആവശ്യപ്പെടേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ പ്രവാസികൾ ഈ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിന് വലിയ പങ്കുവഹിക്കുന്നവരായിട്ട് പോലും അവർക്ക് ഇന്നും വോട്ടവകാശമില്ല എന്നത് അവർക്ക് നേരെയുള്ള അവഗണനയാണ്. നമ്മൾ ഒറ്റ സ്വരത്തിൽ ആവശ്യപ്പെടേണ്ട വിഷയമാണ്. വിദേശത്താണ് ജോലി എന്ന് കരുതി നമുക്കതിനവകാശം നിഷേധിച്ചുകൂടാ. അങ്ങനെ വേറെ പലർക്കും അതിനവകാശം കൊടുക്കുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്ന മലയാളികൾക്ക് അതിന് കുറ്റമറ്റ രീതിയിലൂടെ സംവിധാനമുണ്ടാക്കി ഈ രാജ്യത്തിന്റെ ഭാഗധേയം നിർണയിക്കുന്നതിൽ അവരുടേതായ പങ്കുവഹിക്കാൻ ഒരു അവസരം കൊടുത്തുകൂടാ? എന്തിനാണ് ലക്ഷക്കണക്കായ വിദേശത്ത് ജോലി ചെയ്യുന്നവരെ നമ്മുടെ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിൽ അവരെ സമ്പത്തും ആരോഗ്യവും സമയവുമൊക്കെ ചൂഷണം ചെയ്യുമ്പോൾ അവരെ സമ്മതിദാന അവകാശവും കൂടി നമ്മൾ പരിഗണിക്കപ്പെടേണ്ടതല്ലേ നമ്മൾ ചിന്തിക്കണം? അതുപോലെ തന്നെ എമിഗ്രേഷന്റെ വിഷയമായാലും മറ്റുള്ള കാര്യങ്ങളായാലും ഇതിലെല്ലാം ഗൾഫ് മലയാളികൾ റൂമുകളായ റൂമുകളും ഓഫീസുകളായ ഓഫീസുകളും ഒക്കെ കയറിയിറങ്ങിയാലും അവർക്ക് പെട്ടെന്ന് പ്രശ്ന പരിഹാരത്തിനുള്ളൊരു അവസരം നമ്മൾ സൃഷ്ടിക്കുന്നില്ല. നമുക്കാണെങ്കിലോ നമ്മളെ നാട്ടിൽ തൊഴിൽ കൊടുക്കാൻ ജോലിയില്ല, അവസരങ്ങളില്ല. എന്നാ വിദേശത്ത് ആരെങ്കിലും ജോലി കൊടുക്കുമ്പോൾ അതിനൊരു സൗകര്യം ചെയ്യാനുള്ള എളുപ്പ മാർഗമെങ്കിലും ഉണ്ടാക്കാൻ ഒരു ദയ നമ്മളെ ഭരണകൂടം കാണിക്കേണ്ടതല്ലേ? അവരെ ശ്രദ്ധയിലേക്ക് പ്രവാസികൾ കൊണ്ടുവരേണ്ട വിഷയങ്ങളാണ്. ഇതുപോലെ എല്ലാം വറ്റി അവസാനം നാട്ടിൽ തിരിച്ചെത്തിയാൽ അല്ലെങ്കിൽ ഹുറൂജടിച്ച് നാട്ടിലേക്ക് വരേണ്ടി വന്നാൽ ഇവിടെ ജോലി ചെയ്ത ഏറ്റവും താഴേക്കടയിലുള്ള ആളുകൾക്ക് പോലും പെൻഷനുണ്ട്. അവർക്ക് ജോലി ചെയ്തതിന് ശേഷം ഒരുപാട് പ്രയാസങ്ങൾ അകറ്റാനുള്ള സംവിധാനങ്ങൾ ഭരണകൂടം ചെയ്യുന്നുണ്ട് എല്ലാ തലങ്ങളിലും ഉള്ളവർ. എന്നാൽ ഈ രാജ്യത്തിനു വേണ്ടി എല്ലാം സമർപ്പിച്ച വിദേശ മലയാളി അവസരത അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിൽ നാട്ടിൽ വന്ന് തങ്ങുമ്പോൾ അവന് ആശ്വാസം പകരാനുള്ള പദ്ധതികൾ ഇന്നും കടലാസിൽ ഒതുങ്ങി നിൽക്കുകയാണ്, പ്രയോഗവൽക്കരിക്കപ്പെട്ടിട്ടില്ല. ഇങ്ങനെയുള്ള അവഗണനകളെല്ലാം പേറിക്കൊണ്ടിരിക്കുന്ന സമയത്തു തന്നെ നൊമ്പരങ്ങളുടെ ഒരുപാട് മാലപ്പടക്കങ്ങളാണ് അവരെ കാത്തു നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരുടെ വേർപാട് മലയാളികളായ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഉറ്റവരും മുടയവരും സ്വന്തം പിതാവും മാതാവും പോലും മരണപ്പെട്ടാൽ പലപ്പോഴും നാട്ടിലേക്ക് വരാൻ അവർക്ക് സൗകര്യമുണ്ടാകാറില്ല.
അവരുടെ വേദന നമ്മൾ അറിയണം. മാതാപിതാക്കളോട് യാത്ര ചോദിച്ചു പോയ അവർ അവിടെ വെച്ച് തന്റെ കൂട്ടുകാരെ കൂട്ടി മയ്യത്ത് നിസ്കരിക്കുന്ന അനുഭവമാണ് പലർക്കും ഉള്ളതെങ്കിൽ അള്ളാഹു നമ്മളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കൊക്കെ ദീർഘായുസ് നൽകുമാറാകട്ടെ. അവരെ പൊരുത്തം സമ്പാദിക്കുന്ന മക്കളിൽ നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. മരണപ്പെട്ടു പോയവരെ പരലോക ജീവിതം അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ, ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അവരുടെ വേർപാടിന് പോലും പങ്കെടുക്കാനും അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാനും നാട്ടിൽ വെച്ച് അവസരം കിട്ടാത്ത വേദനകൾ ഈ പ്രവാസികൾക്ക് ഉണ്ടാകാറുണ്ട്. അതിലേറെ അവരേറ്റവും പ്രയാസപ്പെടുത്തുന്നത് അവരുടെ മക്കളെ കാര്യമാണ്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരെ മക്കളെ കുറിച്ച് അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അവർ ജീവിക്കുന്നത് തന്നെ മക്കൾക്ക് വേണ്ടിയാണ്. 10, 15, 20 കൊല്ലം ഗൾഫിൽ താമസിച്ച് നാട്ടിലടക്കുന്ന് വന്നു പോകുമ്പോൾ മലയാളിയോട് ചോദിക്കുന്നു നമ്മൾ, ഇനി നിങ്ങൾക്ക് കുറച്ച് നാട്ടിൽ താമസിച്ചുകൂടെ? ഒറ്റ വാക്കിൽ അവരെ മറുപടി മക്കളെ പോറ്റണ്ടേ എന്നാണ്. ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നാടുവിടുന്ന ഇവർക്ക് മക്കളുമില്ലാത്ത ഉപകാരപ്പെടാത്ത ഒരു സ്ഥിതി ഉണ്ടായാൽ അതെന്തുമാത്രം ദയനീയമാണ്. നിങ്ങൾ ആലോചിക്കണം, പ്രവാസികളുടെ മക്കളുടെ ഓരോ ഘട്ടവും അവരറിയുന്നില്ല. ഒരു ജീവിതത്തിന്റെ സന്തോഷം എന്താ? നമുക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുട്ടിയെ ആദ്യമായൊന്ന് കാണുക, ഒരാളുടെ മനസ്സിന് വല്ലാത്ത കുളിരുണ്ടാക്കുന്ന ഒരവസരമാണ്. ഈ കുട്ടിയുടെ ജീവിത ചക്രം ഓരോ വളർച്ചയുടെ ഘട്ടവും നോക്കിക്കാണുക എന്തൊരാസ്വാദ്യമാണ്. കുട്ടി ആദ്യം കമിഴ്ന്നു കിടക്കുന്നു, പിന്നീടതാ ആ കുട്ടി എഴുന്നേറ്റിരിക്കാനും മുട്ടിട്ട് ഏഴാനും പതുക്കെ എഴുന്നേറ്റ് പിടിച്ചു നിൽക്കാനും ഒറ്റയടി വെച്ച് നടക്കാനും ഒക്കെ പഠിക്കുമ്പോൾ ഈ ഓരോ രംഗവും ജീവിതത്തിൽ നമ്മൾ നോക്കിക്കാണുമ്പുണ്ടാകുന്ന ഒരാസ്വാദനം ഗൾഫ് മലയാളികൾക്ക് കിട്ടാറില്ല. പലപ്പോഴും അവരെ മക്കളെക്കുറിച്ചുള്ള സങ്കല്പം പോലും അവരെ മനസ്സിലുള്ളതും യാഥാർത്ഥ്യവും തമ്മിൽ വലിയ പൊരുത്തക്കേടുണ്ടാകും. എൻ്റെ നാട്ടിൽ എൻ്റെ ഒരു കുടുംബക്കാരൻ തന്നെ ഈ അടുത്ത് മദീനത്ത് നിന്ന് വന്നു. അദ്ദേഹം പോകുമ്പോൾ മകന് ഒരു 10 വയസ്സാണ്. 3 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നു. അങ്ങനെ തിരിച്ചു വന്ന് ഇദ്ദേഹത്തിന്റെ വാഹനത്തിൽ നിന്ന് ലഗേജൊക്കെ ഒരു ചെറുപ്പക്കാരൻ വന്ന് ഇറക്കി വെച്ച് റൂമിലേക്ക് എടുത്തു വെച്ചു കൊടുത്തു. അതിനുശേഷം അദ്ദേഹം തന്റെ ഭാര്യയെ വിളിച്ച് പറഞ്ഞു, ആ ചെക്കന് 50 റുപ്യ എടുത്തു കൊടുക്ക്. അങ്ങനെ ഭാര്യ ചോദിച്ചു, ഏത് ചെക്കന്? അതാ ഇവന്, ഇവനല്ലേ നമ്മളെ സാധനമൊക്കെ എടുത്തത്. അപ്പൊ അവര് പറഞ്ഞു, അത് നിങ്ങളെ മോനാണ്. ഇതാണ് സ്ഥിതി, ഗൾഫുകാരന്റെ സ്ഥിതിയാണ്. തന്റെ കുട്ടിയുടെ വലുപ്പത്ര, പ്രായത്ര, അവന്റെ രീതി എത്ര പറയാൻ കഴിയില്ല. കാരണം 10 വയസ്സിൽ പോയി 3 കൊല്ലം കഴിഞ്ഞാൽ ആ 13 വയസ്സ് എന്ന് പറഞ്ഞാൽ പൂള പോലെ വളരുന്ന ഒരു സമയമാണ്. അപ്പൊ ഇവന്റെ ആ പോകുന്ന സമയത്തുള്ള കുട്ടിയുടെ മുഖവും ആ സ്വഭാവവും രൂപവും ആയിരിക്കില്ല തിരിച്ചു വരുമ്പം. ഈ രീതിയിൽ മക്കളുടെ വളർച്ചയുടെ ഘട്ടങ്ങളൊന്നും കാണാൻ ഭാഗ്യം ലഭിക്കാത്തവരാണ് നമ്മുടെ ഗൾഫിലെ മലയാളികൾ. ആ മലയാപ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തരവാദിത്തങ്ങൾ പലപ്പോഴും മക്കളെ കാര്യത്തിൽ നിറവേറ്റാൻ അവർക്ക് സാധിക്കാറില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അൽ മർഉ റാഇൻ അലാ അഹ്ലി ബൈതിഹി. ഏതൊരു ഗൃഹനാഥനും, ഒരു വീട്ടിലെ പുരുഷൻ, അവൻ ആ വീട്ടുകാരുടെ മൊത്തം ഭരണാധികാരിയാണ്. അവൻ എവിടെയായിരുന്നാലും അവൻ്റെ കൺട്രോൾ ഉണ്ടായിരിക്കണം, നിയന്ത്രണം ഉണ്ടായിരിക്കണം. ഞാൻ നാട്ടിലില്ലല്ലോ, അതൊക്കെ ഭാര്യ നോക്കും എന്ന ചിന്ത പല പ്രവാസികളെയും പിടികൂടിയിട്ടുണ്ട്. നമ്മുടെ മക്കളെ കാര്യത്തിൽ നമ്മൾ തന്നെ ജാഗ്രത പുലർത്തണം. പുരുഷന്റെ നിയന്ത്രണം എന്ന് കുടുംബത്തിൽ നിന്ന് വിട്ടുപോയോ ആ കുടുംബം കുളം തോണ്ടിപ്പോകും. അള്ളാഹുവിൻ്റെ ഖുർആൻ ചില വീടുകളെ പരിചയപ്പെടുത്തി. അതിൽ ഒന്നാണല്ലോ ചിലന്തിയുടെ വീട്. അള്ളാഹു പറഞ്ഞു, ഇന്ന ഔഹനൽ ബുയൂത്തി ലബൈത്തുൽ അങ്കബൂത്. ഏറ്റവും നിന്ദ്യത അനുഭവിക്കുന്ന വീടുകളിൽ ഒന്ന് അത് ചിലന്തിയുടെ വീടാണ്. ലൗ കാനൂ യഅലമൂൻ, കാര്യങ്ങളെ നേരാം വണ്ണം ജനങ്ങൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ. സാധാരണ ഈ വാചകം കേട്ടാൽ നമുക്ക് തോന്നുന്ന ഒരു നിന്ദ്യതയും ഫലക്കുറവും ഉണ്ട്, അത് ചിലന്തിയുടെ കൂടിന്റെ കരുത്തു കുറഞ്ഞതാണെന്നായിരിക്കും. പക്ഷേ അത്ര ബലം കുറഞ്ഞ കൂടൊന്നുമല്ല ചിലന്തിയെ അപേക്ഷിച്ച് അതിൻ്റെ കൂട്. അത്ര വണ്ണമുള്ള കമ്പി 7 ഇരട്ടി, അത്ര വണ്ണമുള്ള കമ്പിക്ക് കമ്പിയേക്കാൾ 7 ഇരട്ടിയോളം ഫലം കൂടുതലാണ് അത്രേ ഓരോ ചിലന്തി വലക്കുമുള്ളത്. ബലം കുറഞ്ഞ സാധനമല്ല. എന്നാൽ പിന്നെ എന്താണ് ബലക്കുറവ്? ലോ കാനുയാലമോ, കാര്യങ്ങളെ നേർക്കു നേരെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം അതിൻ്റെ ഉള്ളിലുണ്ട്. ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ചിലന്തിയെക്കുറിച്ച് ധാരാളം പഠനം നടത്തിയിട്ടുണ്ട്. 1000 കണക്കിന് ജാതികളുള്ള ഈ ചിലന്തിയിൽ പ്രധാനപ്പെട്ട നമ്മുടെയൊക്കെ നാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തരം ചിലന്തികളുണ്ട്. അതിലെ പെൺവർഗം വളരെ വലുതായിരിക്കും അത്രേ, ആണാണെങ്കിൽ വളരെ ചെറുതുമാണ്. ഈ ആണ് എപ്പോഴും ഈ വലിയ പെണ്ണിനെ പേടിച്ചാണ് നടക്കാറുള്ളത്.
പെണ്ണ് എന്തു പറയുന്നുവോ എങ്ങോട്ട് നടക്കുന്നുവോ അതിനനുസരിച്ച് ആണ് പിന്നാലെ നടക്കുകയാണ്. ഇതിനെ നിയന്ത്രിക്കാനുള്ള ശേഷി ആൺ ചിലന്തിക്കില്ല. അങ്ങനെ പെൺചിലന്തി മുട്ടയിട്ട് കഴിഞ്ഞാൽ ഒരു പെട്ടിയിലാക്കി ഏതാനും ദിവസം കൊണ്ടു നടക്കും. അതിനുശേഷം വിരിഞ്ഞ് ആ കുഞ്ഞുങ്ങൾ പുറത്തു വന്നാൽ ആ കുഞ്ഞുങ്ങളെ പിതാവും തൻ്റെ ഭർത്താവുമായ ആൺ ചിലന്തിയെ ആദ്യം കൊന്നുകളയുകയാണത്രേ ഈ പെൺചിലന്തി. പിന്നീട് കുടുംബത്തിൻ്റെയും വീടിൻ്റെയും മൊത്തം നിയന്ത്രണം ഈ പെണ്ണിൻ്റെ കയ്യിലാണ്. ഇതുകൊണ്ടുകൂടിയാണത്രേ അല്ല പറഞ്ഞത് സ്ത്രീ ഭരണം നടത്തുന്ന ഈ ചിലന്തിയുടെ വീടാണ് ഏറ്റവും നിന്ദ്യതയുള്ള മോശപ്പെട്ട കുടിലെന്ന് പറഞ്ഞെങ്കിൽ ഇതേ അനുഭവം നമുക്കുണ്ടാകാറുണ്ട്. പല മക്കളും ഗുരുത്തക്കേട് കാണിച്ചാൽ ഹറാമ്പറപ്പ് പ്രകടിപ്പിച്ചാൽ പ്രായം ചെന്നവർ പറയും അതങ്ങനെ ഉണ്ടാവൂ, അവിടെ അവളാണ് ഭരണം, ഓന് യാതൊരു നിയന്ത്രണവും എന്ന് പറയുന്ന സ്തുതി വരാറുണ്ട്. ഗൾഫ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇതിന് പറ്റിയൊരു സാഹചര്യമാണ്. പക്ഷേ ഏത് നാട്ടിലായിരുന്നാലും അള്ളാഹു നമുക്ക് തൗഫീഖ് തന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് വിദേശത്തേക്കൊക്കെ സുലഭമായി പോകാൻ സാധ്യമായപ്പോൾ നമുക്ക് നിരന്തരം ബന്ധപ്പെടാനുള്ള സൗകര്യം അള്ളാഹു ഒരുക്കി തന്നിട്ടുണ്ട്. ആ ബന്ധപ്പെടാനുള്ള മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തി നിയന്ത്രണം നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കണം. അതിനേറ്റവും വലിയ മാർഗം ഫോൺ വിളിയല്ല, അതിനേക്കാൾ ഫലപ്രദം കത്തെഴുത്താണ്. പക്ഷേ നമ്മൾ ഇന്ന് അക്ഷരം എഴുതുന്ന സംസ്കാരം പതിയെടുത്തു പോകുകയാണ്, ഇന്ന് തൊട്ടുകൂട്ടുകയാണ്. ഇനി നാളെ നമ്മളെ മക്കൾക്ക് ആ എന്ന് കൈകൊണ്ട് എഴുതാൻ അറിയാത്തൊരു സ്ഥിതി വരാൻ പോവുകയാണ്. കമ്പ്യൂട്ടർ വിപ്ലവത്തോടുകൂടെ ഇനി എല്ലാം നെക്കിക്കൊടുത്താൽ മതി, ബട്ടൺ നെക്കിയാൽ മതി, ഇതോടെ അക്ഷരങ്ങൾ നമ്മൾ വിസ്മരിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ എഴുത്തിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുട്ടികൾക്ക് ഓരോരുത്തർക്കും സെപ്പറേറ്റ് കത്ത് വേണം. ഭാര്യയ്ക്ക് വേറെ വേണം, ഉമ്മക്ക് വേറെ വേണം, ഉപ്പാക്ക് വേറെ വേണം. ആ കത്തുകളിൽ ഈ കുട്ടികൾക്ക് ആവശ്യമായ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ നമ്മൾ എഴുതി പിടിപ്പിച്ചാൽ ഒരു ഫോണിൽ ഇതൊന്നും ഗൗരവത്തോടെ അവതരിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. പ്രത്യേകിച്ച് ഇവിടുന്ന് അങ്ങോട്ട് ഫോൺ ചെയ്യുന്നതിനേക്കാൾ വലിയ തുകയാണ് അവിടുന്ന് ഇങ്ങോട്ട് ഫോൺ വിളിക്കാൻ. ഭാര്യയോട് തന്നെ കുറെ പറയാനുണ്ട്, രണ്ട് വാക്ക് ഉമ്മയോട് പറയാതിരിക്കാൻ പറ്റൂല, വാപ്പനടുത്ത് വിളിക്കാതിരിക്കാൻ തീരെ വയ്യ. പിന്നെ കുട്ടികളെ കാര്യം മൊത്തത്തിൽ ഭാര്യയെ അങ്ങോട്ട് ഏൽപ്പിച്ച് അവരുമായി രണ്ട് മിനിറ്റ് സംസാരിക്കാൻ പോലും നമ്മളെ ശമ്പളത്തിന്റെ സ്കെയില് അനുവദിക്കാത്തത് കൊണ്ട് നമ്മളെ ബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ്. ഇവിടെ നിരന്തരം നാട്ടിലേക്ക് പോകുകയും പോരുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഇവർ മുഖേന സൗജന്യമായി കൊടുത്തുവിടാവുന്ന ഒരു കത്ത് നിങ്ങൾ വളരെ മനഃശാസ്ത്രപരമായി ചിന്തിച്ചു നോക്കൂ. ഒരു കുട്ടിക്ക് പിതാവിന്റെ കത്ത് കിട്ടിയാൽ എന്തൊരാഹ്ലാദമായിരിക്കും. ഈ കത്തുമായിട്ട് അവൻ സ്കൂളിൽ പോകുക, മദ്രസയിൽ പോകുക, കത്തിന്റെ പകുതി ഭാഗം ബുക്കിൽ നിന്ന് പുറത്ത് കാണിക്കൂ അവൻ. എന്തിനാണ്? കുട്ടികൾ ആരെങ്കിലും കണ്ടിട്ടൊന്ന് ചോദിക്കട്ടെ, ആ എന്താ അമ്മതേ ഇത് എന്ന് ചോദിച്ചാൽ ഇവൻ വേഗം കത്തെടുത്ത് മണത്തോക്കട, ദുബായിൽ നിന്ന് വാപ്പ അയച്ചത വാസനല്ലേ, അത്ര മണക്കുന്നില്ലേ, എന്താ ഇതിലുള്ളത് കേൾക്കണോ എന്ന് ചോദിച്ചു പൊളിച്ചിട്ടുണ്ട് കുട്ടികളുടെ നിന്ന് 100 വായ കൊണ്ട് നാവ് കൊണ്ടൊരു വായന. അവൻ എന്തൊരു സന്തോഷമാണ്, ആവർത്തിച്ചാവർത്തിച്ചു വായിക്കും. ആ കത്തിൽ നിസ്കാരത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തണം, പഠനത്തെക്കുറിച്ച് ഉപദേശിക്കണം, അതുപോലെ തന്നെ ഇവരുടെ പരീക്ഷയെ സംബന്ധിച്ചുള്ള വിചാരണ ഉണ്ടായിരിക്കണം, ഇവന്റെ കൂട്ടുകെട്ടുകളെ സംബന്ധിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ വേണം. ഒരു വാപ്പ സ്വന്തം അടുത്തിരുന്ന് ഉപദേശിക്കുന്നതിനേക്കാൾ ഈ കത്തവനെ ചിന്തിപ്പിക്കും. പലതവണ ഇവൻ അത് വായിക്കും, അതുണ്ടാക്കുന്ന മാറ്റം അത്ഭുതകരമായിരിക്കും. അതുകൊണ്ട് കത്തെഴുത്ത് എന്ന് പറയുന്ന ആ ഒരു സ്വഭാവം നമ്മൾ ഇനി പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. ഇനി സമയമില്ല സമയമില്ല എന്ന ദിക്റ് കുറച്ച് നമ്മൾ മാറ്റിവെക്കണം. സമയമുണ്ട്, എല്ലാവർക്കും 24 മണിക്കൂറാണ്. ആ 24 മണിക്കൂർ ഉപയോഗിച്ച് വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. നമ്മൾ ചെറിയൊരു ജോലി ചെയ്യുമ്പോഴേക്ക് സമയമില്ല എന്ന മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ഇതൊക്കെ മാറ്റിയത് നമ്മൾ ചോരയും നീരും പറ്റി നാട്ടിലേക്ക് തിരിച്ചു വന്നാൽ നമ്മെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം മക്കളെ നമുക്ക് ലഭ്യമാകാതെ പോകും. അതുകൊണ്ട് പ്രവാസികൾ കുട്ടികളെ കാര്യത്തിൽ നിങ്ങൾ എവിടെയായിരുന്നാലും നിയന്ത്രണം നിങ്ങളുടെ കൈകളിൽ ഉണ്ടായിരിക്കണം. ഭാര്യയെ നിയന്ത്രിക്കേണ്ടതും നമ്മൾ തന്നെയാണ്. എവിടെ പോകണം, എവിടെ പോയിക്കൂടാ എന്നിത്യാദി വിഷയങ്ങളൊക്കെ അവർക്ക് ഉപദേശിക്കാനും നിർദ്ദേശിക്കാനും വിദേശത്ത് നിന്ന് നിങ്ങളുടെ കയ്യിൽ കൺട്രോൾ ഉണ്ടായിരിക്കണം. ആ രീതിയിലുള്ള നിയന്ത്രണങ്ങളിലൂടെ നമ്മുടെ മക്കളെ നമ്മളെ കുടുംബത്തെ വിദേശ രാജ്യത്ത് നിന്നു തന്നെ നിയന്ത്രിക്കാൻ നമ്മൾ പഠിക്കണം. പ്രിയപ്പെട്ട സഹോദരിമാരോട്, വിശിഷ്യ നമ്മുടെ പ്രവാസികളുടെ ഭാര്യമാരോടും കുടുംബത്തോടും ഓർമ്മപ്പെടുത്തട്ടെ, നിങ്ങളുടെ ഭർത്താക്കന്മാർ വിദേശത്തുനിന്ന് നിങ്ങളുടെ കുടുംബത്തെയും കുട്ടികളെയും നിയന്ത്രിക്കുമ്പോൾ അതിൻ്റെ പരിധിയും പരിമിതിയും നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ ജാഗ്രത പുലർത്തണം. നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ഒരു ഭാഗവും കൂടിയുണ്ട്, നസഹതുഹു ഫീ നഫ്സിഹാ
വഫി മാലിഹി വവലദിഹി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭർത്താവ് വിദേശത്തായാൽ ഭാര്യ അവളെ ശരീരത്തിന്റെ കാര്യത്തിലും ഭർത്താവിന്റെ സമ്പത്തിന്റെ വിഷയത്തിലും അവൾ ഗുണകാംക്ഷയുള്ളവളാകണം. ഒപ്പം വഫി വലദിഹി, ഭർത്താവിന്റെ മക്കളെ കാര്യത്തിൽ അവർ കൂടുതൽ ജാഗ്രത പുലർത്തണം എന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമ്മൾ മറക്കാൻ പാടില്ല. അവിടെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സ്ത്രീകളുടെ കുടും ചുമതല വർദ്ധിക്കുകയാണ്. ഒരു ഭർത്താവിന്റെ അഭാവത്തിൽ ഒരുപാട് വലിയ ഭാരമാണ് ഒരു സ്ത്രീക്ക് ഇവിടെ വരുന്നത്. ഗർഭം ചുമന്ന് വളരെ പ്രയാസപ്പെട്ട് പ്രസവിക്കുന്ന സമയത്ത് ഒരു പെണ്ണിന് ഏറ്റവും അധികം സാന്ത്വനമുണ്ടാകുന്നത് തൻ്റെ ഭർത്താവിൻ്റെ സാന്നിധ്യമാണെങ്കിൽ പ്രവാസിയുടെ ഭാര്യമാർ ഈ സാന്നിധ്യം കൊണ്ട് ആസ്വദിക്കാൻ കഴിയാതെ വിഷമിക്കുന്നവരാണ്. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഗർഭകാലത്തെ പ്രയാസങ്ങളിൽ ആശ്വസിപ്പിക്കാൻ വാക്കുകൾ ആരും പറയുന്നില്ല അവരോട്. അവൾ ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സമയമാണ്. ഇതിനൊക്കെ പകരം പീഡനങ്ങളുടെയും പലതരത്തിലുള്ള കുത്തുവാക്കുകളുടെയും അവസ്ഥയാണ് പലർക്കും ലഭിക്കാറുള്ളതെങ്കിൽ ഈ സഹോദരിമാർ കുട്ടികളെ പോറ്റുന്നതിൽ വളരെ ജാഗ്രത പുലർത്തി ഭർത്താക്കന്മാരോടുള്ള പ്രതിബദ്ധത, കുടുംബത്തോടുള്ള പ്രതിബദ്ധത പുലർത്തേണ്ടതുണ്ട്. ഒന്നാമതായി പറയട്ടെ, ചെറിയ കുട്ടിയാകുന്നത് മുതൽക്ക് തന്നെ ഓരോരുത്തരും നമ്മുടെ കുട്ടികളുടെ വളർച്ചാഘട്ടങ്ങളെ കുറിച്ച് ബോധമുണ്ടായിരിക്കണം. ജനിച്ച് ആദ്യത്തെ ഒരു മാസക്കാലത്തെ നവജാത കാലമെന്നാണ് വിശേഷിപ്പിക്കപ്പെടാറുള്ളത്. ജീവിതത്തിൽ ഏറ്റവും ദ്രുതഗതിയിൽ മനുഷ്യ ശരീരം വളരുന്ന സമയം ഈ ഒരു മാസമാണ്. അന്ന് വളർന്ന സ്പീഡിൽ പിന്നെ വളർച്ച ഉണ്ടാവില്ല. ജനിക്കുമ്പോൾ നമ്മൾ പോകുന്നത് ഒരു ചെറിയ ഊടുവഴിയിലൂടെയാണ്. ആ വഴിയിലൂടെ പുറത്ത് എത്തിയതിനു ശേഷം പെട്ടെന്ന് ഇത്രയാണ് നമ്മൾ വളർന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാലത്തും വന്ന വഴിക്ക് തിരിച്ചങ്ങോട്ട് പോകാൻ നമുക്ക് കഴിയില്ല. കാരണം വന്നപ്പോഴേക്ക് വളർച്ച തുടങ്ങിക്കഴിഞ്ഞു. അതിലൂടെ ഇനി തിരിച്ചങ്ങോട്ട് പോകാൻ കഴിയില്ല. അത്ഭുതകരമാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ്. അങ്ങനെ ജനിച്ച് ആദ്യത്തെ ഒരു മാസക്കാലം ഈ കുട്ടികളുടെ കാര്യത്തിൽ നല്ല ജാഗ്രത പുലർത്തണം. ഭർത്താവിന്റെ അഭാവം ഒന്നും അവിടെ സ്ത്രീ ശ്രദ്ധിക്കാൻ പാടില്ല. അതുകൂടി സ്വയം ഏറ്റെടുത്തുകൊണ്ട് ശ്രദ്ധ കൂടുതൽ ഉണ്ടാവണം. ഈ നവജാത ശിശുവിന് നല്ല പരിരക്ഷ നൽകണം. അതിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ പരിഗണന ഒക്കെ കൊടുക്കണം. പ്രധാനമായും ജനിച്ച സമയത്ത് തന്നെയുള്ള പാല്, ആ പാല് മഞ്ഞ നിറത്തിലായിരിക്കും ഉണ്ടാകുക. നമ്മളൊക്കെ സാധാരണ മൃഗങ്ങളെ കറക്കാൻ വേണ്ടി ശ്രമിച്ചാൽ പ്രസവിച്ച മൃഗങ്ങളുടെ പാലിന് മഞ്ഞളിപ്പുണ്ടാകും. അതൊരു 10ഓ 15ഓ ദിവസം അതിൻ്റെ മക്കളെ മാത്രം കുടിപ്പിച്ച് എക്സ്ട്രാ വരുന്നത് കറന്ന് ഒഴിവാക്കാറാണ് പതിവ്. പാല് വെളുപ്പ് നിറമായതിനു ശേഷമാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഇതിൽ നിന്നും തെറ്റുധരിച്ചുകൊണ്ട് ചില ഉമ്മമാരെങ്കിലും ജനിച്ച ഉടനെയുള്ള ഈ മഞ്ഞ നിറമുള്ള പാല് മക്കൾക്ക് കൊടുക്കാതെ പിഴിഞ്ഞ് കളയാറുണ്ട്. അത് ഭീമാബദ്ധമാണ്. ഈ കുട്ടികൾക്ക് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഒട്ടേറെ രോഗങ്ങൾക്കുള്ള പ്രതിരോധ മരുന്നായിട്ടാണ് അത്രേ അള്ളാഹു സുബ്ഹാനഹു വതആല അത് വെച്ചിട്ടുള്ളത്. അത് സാധാരണ പാല് ചുരത്തപ്പെടുന്നത് പോലെ കൂടുതലില്ല, വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ അതേ ആവശ്യമുള്ളൂ. എന്നാലും കുട്ടി അപ്പൊ നന്നായി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും, അതിൽ ബേജാറാകുമൊന്നും വേണ്ട. ആ സമയത്തുള്ള പാല് കുട്ടികൾക്ക് നന്നായി കൊടുക്കണം. അത് കഴിഞ്ഞ് ഒരു മാസം മുതൽ 2 വയസ്സുവരെയുള്ള കാലം അതിനാണ് ശൈശവദശ എന്ന് പറയുന്നത്. ഈ പ്രായത്തിൽ കുട്ടികളെ ആരോഗ്യത്തിന് നല്ല ശ്രദ്ധ പതിപ്പിക്കണം. വൃത്തി, അതിനാണ് കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത്. ഉറങ്ങുന്നിടത്ത് തന്നെ മൂത്രമൊഴിക്കുകയും കാഷ്ടിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, അത് രാവിലെ ഒരു കുളിപ്പിക്കൽ കുളിപ്പിച്ചാൽ പിന്നെയൊക്കെ ഇങ്ങനെ തുടച്ചാൽ മതി, ഇനി പിറ്റേന്ന് കുളിപ്പിക്കുമ്പോൾ മതി എന്നൊന്നും ചിന്തിക്കരുത്. കാഷ്ടവും മൂത്രവും നിരന്തരം കഴുകി വൃത്തിയാക്കണം. ഇവർക്ക് ഉറങ്ങാനൊരുക്കിയ വീട്, റൂം സൗകര്യമുള്ളതായിരിക്കണം. വായു ഗതാഗതം വേണം. ജനൽ, രണ്ടു ഭാഗത്തും ജനൽ വേണം. ആ ജനലുകളുടെ മുകളിലെ നടുവിലെ ഒരു പോള രണ്ടും തുറന്നു വെച്ച് അകത്തേക്ക് കാറ്റും കടക്കാനും പോകാനുമുള്ള സൗകര്യം ഉണ്ടാവണം. ആ സൗകര്യം ശല്യം ചെയ്യുമെങ്കിൽ, പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ കള്ളന്മാരെ ശല്യമുള്ള വീടുകളാകുമ്പോൾ മേലെ ചെറിയ പുറത്തേക്ക് കാറ്റ് ഒഴിഞ്ഞു പോകാൻ പറ്റിയ ഒരു ഫാൻ വെക്കലാണ് നമ്മളെ നാട്ടിലെ പ്രകൃതിയോട് യോജിച്ചത്. ഇവിടെ നമ്മളെ ചെറിയ കുട്ടികൾക്കൊക്കെ പക്ഷേ ഒരു പക്ഷേ നമ്മൾ AC ഒക്കെ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ അത് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും. നമ്മളെ നാട്ടിൻ്റെ കാലാവസ്ഥയനുസരിച്ച് സാധാരണഗതിയിലുള്ള ഇവിടുത്തെ ഒരു തൊഴിലാളിക്കും ഒരു മുതലാളിക്കൊന്നും AC യുടെ ആവശ്യമല്ല. വല്ലാതെ അധ്വാനിക്കുന്ന ആളുകൾക്കൊക്കെ അത് വേണ്ടി വരുള്ളൂ. അതുകൊണ്ട് പറ്റിയ ഒരു അന്തരീക്ഷം നമ്മുടെ റൂമിൽ ഉണ്ടായിരിക്കണം. ഒരു കാരണവശാലും റൂമിൽ വെള്ളം തളം കെട്ടി നിൽക്കാൻ പാടില്ല. ഒരു കുഞ്ഞൻ മൂത്രമൊഴിച്ചാൽ താഴെ നമ്മൾ പാത്രം വെച്ചിട്ടുണ്ടാകും. അതിൽ വന്ന് നിൽക്കുന്ന മൂത്രം അത് രാവിലെ പുറത്തേക്ക് ഒഴിവാക്കാം എന്ന് പലരും ചിന്തിക്കും. പക്ഷേ ഫാൻ കറങ്ങുന്നുണ്ട്, ആ റൂമിൽ നിന്ന് ഈ മൂത്രം ബാഷ്പീകരിച്ച് പൊങ്ങിയാൽ അത് ശ്വസിച്ചാൽ മതി ഈ കുട്ടിക്ക് രോഗം
രോഗം വരും എത്രത്തോളം എന്നല്ലേ ഒരു നനഞ്ഞ മുണ്ട് പോലും ഉറങ്ങുന്ന റൂമിൽ ആറിയിടാൻ പാടില്ല. അതിൽ നിന്ന് ബാഷ്പീകരിച്ചു വരുന്ന ജലഗണങ്ങൾ മതി. പ്രതിരോധ ശേഷി കുറഞ്ഞ ഒരു ചെറിയ കുരുന്നിന് ജലദോഷവും കഫക്കെട്ടും പനിയുമൊക്കെ ഉണ്ടാകാൻ. ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ആരോഗ്യത്തോടെ നമ്മൾ വളർത്തണം. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഈ ഉമ്മ തന്നെ ഭർത്താവ് നാട്ടിലില്ല ആശുപത്രിയിലേക്ക് പോകേണ്ടി വരും. ഇതാ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിത സാഹചര്യം ആരോഗ്യപ്രദമാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതേ രീതിയിൽ തന്നെ ഈ കുട്ടികളുടെ ഈ പ്രായത്തിൽ 2 വയസ്സുവരെ നിർബന്ധമായും അവർക്ക് മുലപ്പാല് തന്നെ കൊടുക്കണം. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു, വൽ വാലിദാത്തു യുർളിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ. ഉമ്മമാർ പൂർണ്ണമായും 2 വർഷക്കാലം അവരെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാല് നൽകട്ടെ. സൂറുല്ലാഹി സ്വല്ലല്ലാഹു നമ്മളെ പഠിപ്പിച്ചു, ഇത് വളരെ വലിയൊരു കാര്യമാണ്. ഖുർആൻ ഈ പറഞ്ഞ വിഷയം 1400+ വർഷങ്ങൾക്ക് മുമ്പാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നും ലോകം ഇത് ഏറ്റെടുത്ത് പ്രചരിപ്പിക്കാൻ തുടങ്ങുകയാണ്. ഇതൊരു പഴഞ്ചൻ പ്രഖ്യാപനമായി മാറിയിട്ടില്ല. ഇന്നലെ വന്ന ഒരു പത്രത്തിലും കണ്ടു, മുലപ്പാല് കൂടുതൽ കിട്ടിയ കുട്ടികൾ, മുലപ്പാല് കുറഞ്ഞ കുട്ടികൾ, ഇവരുടെ ഭൗതിക ശക്തി, ഇവരുടെ ആരോഗ്യം, ഇതെല്ലാം പഠനവിധേയമാക്കിയപ്പോൾ കൂടുതൽ മുലപ്പാല് കിട്ടിയ കുട്ടികൾക്കാണ് ബുദ്ധിശക്തി കൂടുതലുള്ളത്, ആരോഗ്യം കൂടുതലുള്ളത്, കർമ്മശേഷി കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശമാണ് മുലപ്പാൽ. അത് അമ്മയുടെ ബാധ്യതയാണ് എന്ന് പറഞ്ഞ് ലോകാരോഗ്യ സംഘടന 1 ആഴ്ചക്കാലം മുലയൂട്ടൽ വാരമായി ഇന്ന് ആചരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഖുർആൻ നേരത്തെ പഠിപ്പിച്ച ഈ ആശയത്തെ നമ്മൾ പ്രാവർത്തികമാക്കണം. പരമാവധി 2 കൊല്ലക്കാലം നമ്മൾ മുല കൊടുക്കുക, അതിൽ കൂട്ടാൻ വിരോധമില്ല എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. ആ രീതിയിൽ വർദ്ധിപ്പിക്കുകയല്ലാതെ കുറക്കാതെ കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അത് കുരുന്നുകളുടെ ആരോഗ്യത്തിന് ആവശ്യമാണ്. മുലയൂട്ടൽ ഉമ്മമാര് നിർത്തിവച്ചാൽ ഒരുപാട് അപകടങ്ങൾ അവർക്കുണ്ട്. കുഞ്ഞിന് ആരോഗ്യക്കുറവിന്റെ പുറമേ ഉമ്മമാർക്കുണ്ടാകുന്ന പ്രശ്നം, സ്തനാർബുദം ഇന്ന് സ്ത്രീകളെ ബാധിക്കുന്ന വലിയൊരു രോഗമാണ്. ആ രോഗബാധയുടെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് മുലയൂട്ടാൻ മടി കാണിക്കുന്നവരിലാണ് കൂടുതൽ സ്തനാർബുദ ബാധ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്? ഇത് അല്ലാഹു നമുക്ക് ഈ കുരുന്നുകൾക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം തന്നതാണ്. മുലപ്പാൽ മൃഗങ്ങളുടെ പാലിനെ സംബന്ധിച്ച് പരാമർശിച്ചിടത്ത് ഖുർആൻ പഠിപ്പിച്ചത് എന്താണ്? വഇന്നലകും ഫിൽ അൻആമി ലഇബ്ര നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹി മിം ബൈനി ഫർസിൻ വദമിൻ ലബനൻ ഖാലിസൻ സായിഅൻ ലിശാരിബീൻ. അതേ, മൃഗങ്ങളിൽ നിങ്ങൾക്ക് വലിയ ഗുണപാഠമുണ്ട്. നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനി, അവയുടെ വയറ്റിൽ ഉള്ളതിൽ നിന്നും നിങ്ങളെ നാം കുടിപ്പിക്കുന്നു. അതെവിടുന്നാ വരുന്നത് നിങ്ങൾക്കറിയുമോ? ഒരു കത്തിയെടുത്ത് ഒരു ആടിന്റെ അകിട് കീറിയാൽ, പശുവിന്റെ അകിട് കീറിയാൽ എന്താണ് പുറത്തേക്ക് നിർഗളിക്കുന്നത്? മിംബൈനി ദമിൻ, ഒരു ഭാഗത്തൂടെ അമേദ്യം കാഷ്ടം പുറത്തേക്ക് വരും, ചോര വരും. ഇതാണ് കത്തി കൊണ്ട് കീറിയാൽ അകത്ത് കയറി നോക്കിയാൽ നമ്മൾ കാണുന്നതെങ്കിൽ, എന്നാൽ പതുക്കെ ഒന്ന് പിഴിഞ്ഞു കൊടുത്താലോ, ലബനൻ ഖാലിസ, ശുദ്ധമായ സമീകൃത ആഹാരം, എന്തൊരു സുഖമാണ് അത് കുടിക്കാൻ. അതാണ് പുറത്തേക്ക് ചുരത്തി തരുന്നത്. അവിടെ അള്ള പ്രയോഗിച്ചത് നുസ്തീക്കും, മൃഗങ്ങളുടെ പാല് നിങ്ങളെ കൂടി നാം കുടിപ്പിക്കുന്നു. അതിന്റെ കുട്ടി കുടിച്ചാലും നമുക്ക് കുടിക്കാനും കടയിൽ കൊടുക്കാനും നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാനും മുലയിൽ വീണ്ടും പാലുണ്ട്. അതേസമയത്ത് മനുഷ്യ സ്ത്രീകളുടെ പാലിനെ അള്ളാഹു പരാമർശിച്ചിടത്ത് പറഞ്ഞതെന്താ? വൽ വാലിദാത്തു യുർളിഅന ഔലാദഹുന്ന, മാതാക്കൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് അമ്മിഞ്ഞ കൊടുക്കട്ടെ. അത് കറന്നെടുത്ത് ഭർത്താക്കന്മാർക്ക് ചായയിൽ പാരണ്ട, കടയിൽ വിൽക്കാൻ കൊടുക്കണ്ട, അത് കുരുന്നുകൾക്ക് കൊടുക്കാനുള്ളതാണ്. അത് കുട്ടികളുടെ അവകാശമാണ്. അത് കൊടുക്കാതെ തടയപ്പെട്ടു നിന്നാൽ അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാകും, അത് ക്യാൻസർ രൂപത്തിൽ പരിണാമപ്പെടും. പിന്നീട് സൗന്ദര്യബോധത്തിന്റെ പേരിൽ മുലയൂട്ടാൻ മടി കാണിച്ചവരെ സ്തനം ഛേദിക്കപ്പെടുന്ന കുറ്റകൃത്യമായി അള്ളാഹു അതിനെ കാണുകയും അങ്ങനെ സ്തന അർബുദ ബാധയേറ്റ് അവസാനം അത് വിച്ഛേദിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥയുണ്ടാകും. അള്ളാഹു നമ്മളെ ഉമ്മമാരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ഭർത്താക്കന്മാരെ അഭാവം അതൊന്നും പരിഗണിക്കാതെ ഈ കുരുന്നുകൾക്ക് 2 കൊല്ലക്കാലം മുലയൂട്ടാൻ ഉമ്മമാര് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് 3 മുതൽ 5 വരെയുള്ള പ്രായത്തെ, അത് മുതൽക്ക് തുടങ്ങുന്ന പ്രായം ബാല്യകാലം എന്നാണ് പറയുക. 3 മുതൽ 12 വയസ്സുവരെയാണ് ബാല്യകാലം എന്ന് പറയുന്ന കാലഘട്ടം. അതിലെ ആദ്യത്തെ 3 മുതൽ 6 വരെയുള്ള വയസ്സ് അതിനെ ആദ്യ ബാല്യമെന്നും,
ആറു മുതൽ ഒമ്പത് വരെയുള്ള കാലത്തെ മധ്യബാല്യമെന്നും ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള കാലയളവിനെ അന്ത്യബാല്യമെന്നുമാണ് വിദ്യാഭ്യാസ വിശേഷണന്മാർ പറയാറുള്ളത്. ഇതിലെ ആദ്യത്തെ ബാല്യത്തിന്റെ ഭാഗമായ രണ്ടു വയസ്സു മുതൽക്ക് നാലര അഞ്ചു വയസ്സുവരെയുള്ള പ്രായത്തെ നഴ്സറി ഘട്ടം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഒരു കുരുന്ന് സ്വന്തം മാതാവിന്റെ മടിത്തട്ടിലും ഒക്കത്തുമായി കഴിഞ്ഞിരുന്ന സമയമായിരുന്നു രണ്ടു വയസ്സുവരെ. അതിനുശേഷം ആ കുരുന്ന് നടക്കാനും പതുക്കെ മുറ്റത്തേക്കിറങ്ങാനും ഈ പ്രപഞ്ചത്തിന്റെ വിവിധ വസ്തുക്കളെ പരിചയപ്പെടാനും അവൻ ശ്രമിക്കുകയാണ്. ഈ പ്രായം മുതൽക്കാണ് യഥാർത്ഥത്തിൽ ഒരു കുട്ടിയുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയുടെ ഒരു ടേണിംഗ് പോയിന്റ് തുടക്കം കുറിക്കുന്നത്. ഇവിടെ നമ്മുടെ തലച്ചോറിന്റെ വളർച്ചയുടെ 90% പൂർത്തിയാകുന്നത് നഴ്സറി ഘട്ടത്തിലാണ്. ഈ ഘട്ടത്തിന് ഒരുപാട് മനഃശാസ്ത്രപരമായ ഗുണമുണ്ട്. ഉമ്മമാർ നന്നായി ശ്രദ്ധിക്കേണ്ട സന്ദർഭമാണ്. ഈ ഘട്ടം ഒരു കുരുന്നിന്റെ ഹൃദയത്തിൽ സംസ്കാരങ്ങളുടെ അടിത്തറവാകുന്ന സമയമാണ്. അതിനെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ മനുഷ്യ കുരുന്നുകളും ജനിച്ചു വീഴുന്നത് ശുദ്ധ മനസ്സോടുകൂടെയാണ്. ഒരു കുശുംബുമില്ലാത്ത, കലർപ്പില്ലാത്ത, നല്ല ശുദ്ധമായ മനസ്സോടെ കുരുന്നുകൾ ജനിക്കുന്നു. എന്നാൽ ഫ അബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി, അവന്റെ മാതാപിതാക്കൾ ചേർന്നാണ് അവനെ വിവിധ ആശയക്കാരനും സംസ്കാരമുള്ളവനുമാക്കി മാറ്റുന്നത് എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. സംസ്കാരങ്ങളെ അടിത്തറപാകേണ്ട ഈ നഴ്സറി ഘട്ടത്തിന്റെ മാനസിക ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അനുകരണവാസന. അനുകരണവാസന എന്ന സ്വഭാവം ഇത്ര ശക്തി ആർജിക്കുന്ന ഒരു ഘട്ടം മനുഷ്യ ജീവിതത്തിൽ വേറെയില്ല. നിങ്ങൾ തന്നെ പരിശോധിച്ച് നോക്കും. നിങ്ങൾ പ്രവാസികൾ പ്രായപൂർത്തി എത്തിയതിനു ശേഷം വിദേശ മണ്ണിൽ പോയവരാ, 10, 15, 20 കൊല്ലം വിദേശത്ത് താമസിച്ചിട്ടും നന്നായി അറബി പഠിച്ചവർ എത്രയാളുണ്ടെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും ഫുൽഫുൽ മാഫി, മിൽഹ് മാഫി, അങ്ങനെ ഒരു 5-8 മാഫി അല്ലാതെ ഉള്ളതെന്തെങ്കിലും പറയാൻ അറിയുന്നവർ വളരെ കുറവായിരിക്കും. അതേസമയത്ത് നമ്മളെ വീട്ടിൽ താമസിക്കുന്ന 3 വയസ്സുകാരൻ കുട്ടി, അവനോട് നിങ്ങൾ മലയാളത്തിലൊന്ന് സംസാരിച്ചു നോക്കൂ, അവനെല്ലാം ബോധ്യമാകും. അവൻ ഇങ്ങോട്ട് തിരിച്ചു സംസാരിക്കും. എന്തുകൊണ്ടാണ്? ഈ അനുകരണ വാസനയുടെ ശക്തിയാണ്. ഇത് വേറൊരു പ്രായത്തിലില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രായത്തിൽ ഉമ്മമാരുടെ ഒക്കത്തും അവരെ മുറ്റത്തും അവരെ സമീപത്തുമായി കഴിയുന്ന ഈ കുട്ടികൾ അവരനുകരിക്കുകയാണ്. സാഹചര്യത്തിൽ നിന്ന് അവർ സംസ്കാരം രൂപപ്പെടുത്തുകയാണ്. ഈ സന്ദർഭത്തിൽ അനുകരണീയമല്ലാത്ത ഒന്നും നമ്മുടെ മക്കളെ കേൾപ്പിക്കരുത്, കാണിപ്പിക്കരുത്, അവരെ മുമ്പിൽ അവതരിപ്പിക്കരുത്. അതവർ ജീവിതത്തിന്റെ ഭാഗമായി, ജീവിതത്തിന്റെ അടിത്തറയായി അതിനെ അവർ ഉൾക്കൊണ്ടുപോകും. അതുകൊണ്ട് ടി വി നമ്മുടെ വീട്ടിൽ നിയന്ത്രിക്കപ്പെടണം. ഭർത്താവിന്റെ അഭാവം അത് നൽകുന്ന ആ വിരഹത്തെ സമാധാനിപ്പിക്കാൻ പലരും അവർക്ക് സാന്ത്വനമായി വാങ്ങിക്കൊടുത്തു പോയതെന്താണ്? ടി വി ആണ്. ഈ ഉമ്മാക്ക് ഇനി ഒരു നേരം ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി, ഫ്രിഡ്ജും വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അത് ബാക്കിയൊക്കെ അവിടെ കയറ്റി വെച്ച് അവശാമ ചൂടാക്കി കഴിച്ചുകൊള്ളുക. ബാക്കിയുള്ള സമയമൊക്കെ ഇതിനു മുമ്പിലിരിക്കുമ്പോൾ തൻ്റെ കുരുന്നിനെ പിടിച്ച് മുന്നിലിടുക, ശല്യം ചെയ്യൽ അവിടെ ഇരിക്ക് എന്ന് പറഞ്ഞ് അവനെ നേരെ മുമ്പിലാണ്. ഈ കുരുന്നൊരു 10-15 വയസ്സാകുമ്പോഴേക്ക് അവൻ്റെ കണ്ണിന് കാഴ്ച ഉണ്ടാവില്ല. കാരണം ഇവൻ ഈ പ്രകാശത്തിൻ്റെ തൊട്ട് മുമ്പിലാണ് ചെന്തിരിക്കുന്നത്. ഇങ്ങനെ തുടങ്ങിയ ശല്യങ്ങൾക്കൊക്കെ പുറമെ ഒരു വാർത്ത പോലും നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ വരുന്ന പരസ്യം, ആ പരസ്യത്തിൽ അഭിനയിക്കുന്ന നടീനടന്മാരുടെ വേഷം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരു കുരുന്നു കണ്ടാൽ ഇതാണ് എനിക്കും വേണ്ട ഡ്രസ്സ്, ഈ കോലമാണ് ഞാനും ആടേണ്ടത്, ഈ കുരുന്നിൻ്റെ മനസ്സിൽ അങ്ങനെ അങ്കുരിച്ച് പോയിട്ടുണ്ടെങ്കിൽ, അതവൻ്റെ സംസ്കാരത്തിൻ്റെ അടിത്തറയായി മാറിയിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹിൻ്റെ വാക്ക് വിസ്മരിക്കരുത്. ഉമ്മയും ബാപ്പയും ചേർന്ന് മക്കളെ വഴിതെറ്റിക്കുന്നു, അവനെ വിവിധ സ്വഭാവക്കാരനാക്കി മാറ്റുന്നു എന്നത് നമ്മൾ ഉൾക്കൊള്ളണം. ഈ പ്രായത്തിൽ നമ്മൾ സൂക്ഷിക്കണം. നല്ല കഥകൾ പറഞ്ഞു കൊടുക്കുക, നല്ല വിഷയങ്ങൾ അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക, നല്ല നല്ല സംസ്കാരങ്ങൾ പറഞ്ഞു കൊടുക്കുക, അതേ രീതിയിൽ നല്ല പാട്ടുകൾ പാടി അതിൻ്റെ ആശയങ്ങളെ സംബന്ധിച്ചുള്ള വിവരണങ്ങളൊക്കെ നൽകി കുട്ടികളെ നന്നായി പോറ്റേണ്ട ഈ സമയത്ത് നമ്മളവരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അടിത്തറ പാളിപ്പോയാൽ ബാക്കി അങ്ങോട്ടൊക്കെ അപകടങ്ങളായിരിക്കും. അതുകൊണ്ട് നന്നായി നമ്മൾ സൂക്ഷിക്കേണ്ട സമയമാണ്. അത് കഴിഞ്ഞാൽ 6 മുതൽ 9 വരെ വയസ്സിൻ്റെ സമയം ഓരോ മാതാവും പിതാവും ശ്രദ്ധിക്കണം. ഉമ്മമാർക്ക്, രക്ഷിതാക്കൾ, പിതാക്കന്മാർ ശ്രദ്ധിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയും വേണം. ഈ പ്രായത്തിൻ്റെ പ്രത്യേകത, മാനസികമായ ഒന്നാമത്തെ ഇപ്പോഴുള്ള ഗുണമെന്താണ്?
ആശയ പഠനത്തിന് ശ്രമം തുടങ്ങുന്ന സമയമാണ്. നഴ്സറി ഘട്ടത്തിൽ ഒരു 5 വയസ്സുവരെ കുട്ടികൾ ആശയ പഠനമല്ല, എന്ത് നമ്മൾ പറഞ്ഞു കൊടുത്താലും അതങ്ങനെ പറയാന്ന. നമ്മൾ ഈ മുതിർന്ന ആളുകൾക്ക് എന്തുകൊണ്ട് ഭാഷ പഠിക്കാൻ കഴിയുന്നില്ല? നമ്മൾ അപ്പോഴേക്ക് ആശയം ചിന്തിച്ച് ഗ്രാമർ തെറ്റിപ്പോകോ അർത്ഥം മാറിപ്പോകോ എന്നൊക്കെ ആശങ്കപ്പെട്ടതുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. ചെറിയ കുരുന്നുകൾക്ക് ആശങ്കയില്ല, ഗ്രാമർ ആശയം ഇതൊന്നും നോട്ടല്ല, എന്താ തത്ത പറയുമ്പോ പോലെ പറയാ, അതുകൊണ്ട് അവർക്ക് പഠിക്കാൻ കഴിയുന്നു. എന്നാൽ 6 മുതൽ 9 വരെയുള്ള കാലത്ത് ആശയഗ്രാഹ്യ ഗ്രഹണശക്തി അത് വർദ്ധിക്കും. അപ്പോഴാണ് കുട്ടികൾ പഠിക്കുന്നത് പറയുന്നത് എന്താണിത് ഇതെന്താണ് എന്ന് അന്വേഷിക്കാൻ തുടങ്ങുന്ന സമയമാണ്. ആ സമയത്തിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഈ പ്രായത്തിലാണ് ഓർമ്മശക്തി ഏറ്റവും പുഷ്പിച്ചു നിൽക്കുന്ന സമയം, ഓർമ്മശക്തി ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സമയം. ഈ സമയത്ത് മനഃപ്പാഠമാക്കിയ ഒരു കാര്യം ജീവിതത്തിൽ ഒരിക്കലും മറക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅല്ലുമുൽ ഇൽമി ഫിസ്സഅരി കന്നഖ്സി അലൽ ഹജരി, ചെറിയ കുട്ടിയാകുമ്പോൾ ഇൽമു പഠിച്ചാൽ അറിവ് നേടിയാൽ അത് കരിങ്കല്ലിൽ കൊത്തിവെച്ചതുപോലെ മായാതെ അവിടെ കിടക്കും. യഥാർത്ഥത്തിൽ ആ പ്രായമാണ് മധ്യബാല്യം എന്ന് പറയുന്ന ഈ പ്രായം. ഈ പ്രായത്തിൽ നമ്മുടെ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള പഠനം നമ്മൾ കൊടുക്കണം. മനഃപ്പാഠമാക്കേണ്ടതൊക്കെ ഈ പ്രായത്തിൽ മനഃപ്പാഠമാക്കണം. നിസ്കാരത്തിന്റെ അകത്തും പുറത്തുമുള്ള എല്ലാ ദിക്റുകളും ഉമ്മമാര് ചിന്തിക്കണം. ഇനി ഒരിക്കലും അവനെ നിങ്ങൾക്ക് അത്തഹിയാത്ത് പഠിപ്പിച്ചെടുക്കാൻ കഴിയില്ല. നിസ്കാര ചൊല്ലേണ്ട ദിക്റ് പഠിപ്പിച്ചെടുക്കാൻ കഴിയില്ല. ഇന്ന് നമ്മൾക്ക് അനുഭവം, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് അത്തഹിയാത്ത് ചൊല്ലാൻ പറഞ്ഞാൽ അവർക്ക് ചൊല്ലാൻ കഴിയുന്നില്ല. സുന്നി വിദ്യാഭ്യാസ ബോർഡും പോരെ എന്ന് നമ്മൾ ചോദിച്ചിട്ട് കാര്യമല്ല. പഠിക്കേണ്ട സമയത്ത് ഇത് പഠിച്ചിരിക്കണം. ആ സമയത്ത് പഠിപ്പിക്കുന്നതിൽ നമ്മൾ ശ്രദ്ധ പതിപ്പിച്ചില്ലെങ്കിൽ, വീട്ടിൽ നിന്ന് നിരന്തരം നമ്മൾ ചോദിച്ചിട്ടില്ലെങ്കിൽ ഇവർ മറന്നുപോകും. അതുകൊണ്ട് 6 മുതൽ 9 വയസ്സ് വരെ പ്രായമുള്ള കുട്ടി അത്തഹിയാത്ത് പഠിച്ചു എന്ന് ഉമ്മയും ബാപ്പയും ഉറപ്പുവരുത്തണം. മറ്റ് നിസ്കാരത്തിന്റെ അകത്ത് ദിക്റ് പഠിച്ചു എന്ന് ഉറപ്പുവരുത്തണം. മനഃപ്പാഠമാക്കേണ്ട സൂറത്തു യാസീൻ, അതുപോലെ മറ്റു ചെറിയ സൂറകൾ, ഇതൊക്കെ ഈ പ്രായത്തിലാണ് കുട്ടികൾ മനഃപ്പാഠമാക്കേണ്ടത്. തന്റെ കുരുന്നിന്റെ കാര്യം ഈ പ്രായത്തിൽ നന്നായി ചിന്തിക്കണം. അത് കഴിഞ്ഞാൽ ഞാൻ ചുരുക്കുകയാണ്, 9 മുതൽ 12 വയസ്സ് വരെയുള്ള അന്ത്യബാല്യം. ഈ പ്രായത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. പല രക്ഷിതാക്കളും പ്രത്യേകിച്ച് ഉമ്മമാർ ആശങ്കപ്പെടുന്ന കുട്ടികളുടെ ഒരു പ്രായമാണ്. അതുവരെ അവര് പറഞ്ഞതുപോലൊക്കെ കുറെ നിയന്ത്രണത്തിൽ കിട്ടിയിരുന്നു. 9 വയസ്സ് കഴിഞ്ഞ് 10ഉം 11ലേക്കും 12ലേക്കും കടന്ന കുട്ടികൾ അവര് പറയാത്ത കുറെ കാര്യങ്ങൾ ചെയ്യുന്നു, പറഞ്ഞത് പലതും ചെയ്യുന്നില്ല. ഈ ഒരാശങ്ക ഒരുപാട് രക്ഷിതാക്കൾ നമ്മളെയൊക്കെ വിളിച്ചു പറയാറുണ്ട്. ഇവിടെ നമ്മൾ കുട്ടികളെ മനഃശാസ്ത്രം ഉൾക്കൊള്ളണം. ഈ പ്രായത്തിൽ അവരെ ഒരു പ്രത്യേകത, സ്വതന്ത്ര ചിന്ത വർദ്ധിക്കുന്ന പ്രായമാണ്. സ്വന്തമായവൻ തീരുമാനമെടുക്കും. അന്നുവരെ നിങ്ങളെ അനുജത്തിയുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെ തറവാട്ടിലേക്ക് പോകുമ്പം നിങ്ങളോട് സമ്മതം വാങ്ങിയിരിക്കുമ്പോൾ പോയിട്ടുണ്ടാവുക, ഉമ്മ ഞാനൊന്ന് അങ്ങ് കയറിയിട്ടേ വരുള്ളൂ സ്കൂൾ വിട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞിട്ടായിരുന്നു അന്ന് പോയത്. എന്നാൽ 10 വയസ്സങ്ങ് കഴിഞ്ഞാൽ ഇത് പറയൂല. അവൻ സ്കൂൾ വിട്ട് അവൻ ഒന്ന് തറവാട്ട് കയറിയിട്ടാ വരുന്നത്, നമ്മൾ ബേജാറായി, സമയം 2 മണിക്കൂർ വൈകി, നമ്മൾ അങ്ങനെ വെപ്രാളപ്പെട്ടു നിൽക്കുന്നു. ഓനോട് ചോദിച്ചു, എന്താ നീ എവിടെയായിരുന്നു? ഞാൻ എന്താ അങ്ങനെ, നിങ്ങൾക്ക് എന്താ പേടി എന്ന് ഇവൻ ചോദിക്കുമ്പം ഉമ്മ ആശങ്കപ്പെടുന്നത് എന്താ? ആ ഇവൻ പതിയെ പതിയെ എന്റെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോവുക, മൂപ്പരാണെങ്കിൽ നാട്ടിലില്ലതാനും. അങ്ങനെ എല്ലാവരെയും വിളിച്ച് ബേജാറാക്കി ഇവന്റെ പേരിൽ എന്തെങ്കിലും നടപടിയെടുക്കണം, പറഞ്ഞു തീർക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആശങ്കപ്പെടുന്ന ഉമ്മമാരുണ്ട്. നിങ്ങൾ ചിന്തിക്കുക, ഒരിക്കലും നിങ്ങൾ ബേജാറാകേണ്ട ഒരു പ്രവണതയല്ല ഈ കുട്ടികളിൽ നിന്നുണ്ടാകുന്ന ഇത്തരം സമീപനങ്ങൾ. ഇതെന്താണ്? കുട്ടികളെ സ്വതന്ത്ര ചിന്തയാണ്. അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്, നല്ലതാണ് തെരഞ്ഞെടുത്തതെങ്കിൽ. ഇനി അല്ല, തെറ്റായൊരു കാര്യം നമ്മളെ സമ്മതമില്ലാതെ ചെയ്തതാണോ, അവിടെ നമ്മൾ മാർഗദർശനം കൊടുക്കണം. അല്ലാതെ ഇവൻ സ്വന്തമായി എന്തെങ്കിലും തീരുമാനമെടുത്താൽ അങ്ങനെ എടുക്കാൻ പാടില്ല എന്ന് അടച്ചാക്ഷേപിച്ചാൽ ഇവൻ മന്ദബുദ്ധിയായി പോകും. ഇവൻ നാളെ സ്വന്തം കാലിൽ നിൽക്കേണ്ടവനാണ്, സ്വയം പര്യാപ്തത നേടേണ്ടവനാണ്. അതിനെ വികസിപ്പിക്കണമെങ്കിൽ അവനെടുക്കുന്ന നല്ല തീരുമാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും തെറ്റായതിനെ തിരുത്തി കൊടുക്കുകയും ചെയ്യുന്ന ഒരു നയത്തിലേക്ക് നമ്മൾ മാറണം. ഇനി നമ്മൾ പറയുന്നത് തന്നെ ഇവൻ ചെയ്യേണ്ട സമയമല്ല, നല്ലത് അവൻ സ്വയം തീരുമാനിച്ച് ചെയ്യട്ടെ, അതിന് സമ്മാനം പ്രോത്സാഹനം. ഈ സമീപനത്തിലേക്ക് മാറിയാൽ നമ്മളെ കുട്ടികളെ തിരിച്ചുപിടിക്കാൻ കഴിയും. അല്ലാതെ നമ്മളിവിടെ ബേജാറായി നടപടിയെടുക്കാനും ഫോൺ ചെയ്യാനും ബാപ്പനോട് പറയാനും ഉമ്മനോട് പറയാനും തറവാട്ട് പരാതി പറയാൻ ഇനി മേലെ ആടെ കയറിപ്പോരുതെന്ന് പറയാനൊക്കെ ഒരുങ്ങിയാൽ കുടുംബം തന്നെ തകർന്നു പോകും. ഇവിടെ ജാഗ്രതയോടെ പെരുമാറേണ്ട സമയമാണ്. ഇതോടൊപ്പം ഞാൻ അവസാനം
അവസാനിപ്പിക്കുകയാണ്. 12 മുതൽ 18 വരെ കൗമാരമാണ്, അത് കലികാലമാണ്. ഈ പ്രായത്തിന്റെ പ്രത്യേകത നമ്മൾ ഉൾക്കൊള്ളണം. കൗമാരം എന്ന് പറയുന്നത് ഏത് ആവേശത്തിലേക്കും ഈ കുരുന്നിനെ വിളിച്ചു കൊണ്ടുപോയാൽ അങ്ങോട്ട് തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. സംഘടിക്കാനുള്ള താല്പര്യം, അതാണ് ഈ പ്രായത്തിന്റെ ഏറ്റവും പ്രത്യേകത. അന്ന് വരെ ഒറ്റക്കൊറ്റക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് കളിച്ച് തീരുമാനിച്ചൊക്കെ വന്നവൻ 12 അപ്പുറത്തേക്ക് കടക്കുന്നതോടെ അവനൊരു സംഘടിത മനസ്സാണ്, സംഘടിക്കാനുള്ള താല്പര്യം. അവിടെയാണ് സംഘടനകളിലേക്കൊക്കെ കുട്ടികൾ ചേർക്കാറുള്ളത്, അതുപോലെ തന്നെ പലരുമായി കമ്പനി കൂടാറുള്ളത്. ആ രീതിയിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കുട്ടികളെ വേണ്ട രീതിയിൽ മനഃശാസ്ത്രപരമായി നിയന്ത്രിക്കാൻ ശീലിച്ചില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഇന്ന് വരെ നമ്മുടെ കുട്ടി കൂടുതൽ സമയം വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്, അവൻ ഉമ്മയുടെ ചുറ്റുപറ്റിയായിരുന്നു ജീവിച്ചിരുന്നത്. എന്നാൽ 12 അപ്പുറത്തേക്ക് 18 വരെ ഇവന്റെ സമയത്തിൽ അധികവും അങ്ങാടിയിലായിരിക്കും, ഇവൻ പുറത്തായിരിക്കും, ഉമ്മ അവനെ കാണുന്നത് അപൂർവം സമയങ്ങളിലായിരിക്കും. ഉമ്മക്ക് തീർച്ചയായും ആധിയുണ്ടാകും, ആശങ്കയുണ്ടാകും. ഇത്തരം സന്ദർഭങ്ങളിൽ കുട്ടികൾക്ക് രക്ഷിതാക്കളുടെ കർശനമായ നിരീക്ഷണം ഉണ്ടാകേണ്ട സമയമാണ്. സ്വന്തം പിതാവ് നാട്ടിലില്ലാത്ത ഉമ്മമാർക്ക് ജോലി ഭാരം വർദ്ധിക്കുന്ന സന്ദർഭമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നമ്മളെ പഠിപ്പിച്ചു, ഇവിടെ നാം ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടികൾ വഴിതെറ്റി പോകാതിരിക്കാനുള്ള എല്ലാ സുരക്ഷാ കവചങ്ങളും നമ്മളിവിടെ സംവിധാനിച്ചിരിക്കണം. അവിടെ നമ്മൾ നല്ല മര്യാദ നേരത്തെ പഠിപ്പിച്ചു വന്ന കുട്ടിയാണോ, ആശങ്കപ്പെടാനൊന്നുമില്ല. തിരുനബി പറഞ്ഞു, മാനഹല വാലിദുൻ വലദൻ അഫ്ളല മിൻ അദബിൻ ഹസൻ, ഒരു മനുഷ്യനും തന്റെ ഒരു കുട്ടിക്കും ഒരു സമ്മാനവും നല്ലത് കൊടുത്തിട്ടില്ല. അഫ്ളല മിൻ അദബിൻ ഹസൻ, നല്ല മര്യാദയേക്കാൾ വിലപ്പെട്ട ഒരു സമ്മാനവും കൊടുത്തിട്ടില്ല. നമ്മളൊക്കെ കൊടുത്ത സമ്മാനം എന്താ, എല്ലാ സംവിധാനങ്ങളും ഉള്ള ഒരു മൊബൈൽ, അവൻ ആരെ ഫോട്ടോ എടുക്കാം, ഏത് പാട്ടും കേൾക്കാം. ഇതാ നമ്മൾ കുട്ടിക്ക് കൊടുത്ത സമ്മാനം. കേടുവരാൻ ഇന്ന് അത് മാത്രം മതി. പ്രിയപ്പെട്ടവരെ, യഥേഷ്ടം പണമാണ്, അവനൊരു അക്കൗണ്ട് ഉണ്ട്, വാപ്പ അതിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. ഈ പണമെടുത്ത് എന്ത് ചെയ്യുന്നു എന്ന് നോക്കുന്നില്ല, വാപ്പാന്റെ സമ്മാനം അതാണ്. അതുപോലെ ഇവൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഉടയാളുകൾ പുതിയ നാടിന്റെ ഫാഷനൊത്ത് ഒഴുക്കിനെതിരെ നീന്താൻ പഠിപ്പിക്കാതെ ആ ഒഴുക്കിനനുസരിച്ച് നീന്താൻ, അതാണ് നമ്മളൊക്കെ ഇന്ന് ചെയ്തു കൊടുക്കുന്നത്. ഇപ്പൊ എല്ലാവർക്കും അതാണ്, ഞാൻ എന്റെ മോനും അതാണ്. ആ നയം നമ്മൾ തിരുത്തണം, ഒഴുക്കിനെതിരെ നീന്തണം. നമ്മൾ വിചാരിക്കും എന്താ ചെറിയൊരു സംഗതി, ഒരു പാൻറ്റിന്റെ കോല അങ്ങോട്ട് മാറിപ്പോയി എന്ന് വിചാരിച്ചാൽ എന്താ വരാൻ പോകുന്നതല്ല, അതൊക്കെ വലിയ വലിയ സംഗതികളുടെ പ്രതീകങ്ങളാണ്. നമ്മളവിടെ ചിന്തിക്കണം, ഇസ്ലാമിക സംസ്കാരത്തെ ഉച്ചാടനം ചെയ്യാൻ വേണ്ടി തുർക്കിയിലെ കമാൽ പാഷ നടപ്പാക്കിയ ഒരു പദ്ധതിയുണ്ട്, തൊപ്പി നിർമാർജനം. അതിനെ സംബന്ധിച്ച് നെഹ്റു തന്റെ ക്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, കേട്ടാ തോന്നും നിങ്ങൾക്ക് എന്താ തൊപ്പി പാടില്ല എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു പ്രശ്നമാണോ, ചെറിയൊരു തൊപ്പിയല്ലേ. നെഹ്റു പറഞ്ഞു, അതൊരു തൊപ്പിയല്ല, അതൊരു പ്രതീകമാണ്, ഒരു മഹത്തായ സംസ്കാരത്തിന്റെ ഭാഗമാണ്, 14 നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. അത് മാറ്റുന്നതോടെ ഒരു മതത്തിന്റെ അലകും പിടിയും മാറ്റാൻ ഇത് മുഖേന സാധിക്കും. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ മുസ്തഫ കമാലിനെ ഉപയോഗപ്പെടുത്തി തൊപ്പി ഒഴിവാക്കാനും പർദ്ദ ഊരിയെറിയാനും ആഹ്വാനം ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ സംസ്കാരം അതിലൊതുക്കി നിർത്തിക്കൊണ്ട് കുട്ടിക്കാലം മുതൽക്കേ നമ്മൾ അവരെ വളർത്തിയെടുക്കണം. പ്രായത്തിന്റെ ഓരോ സമയത്തും നമ്മൾ അതിനനുസരിച്ചുള്ള നിയന്ത്രണം ഏർപ്പെടുത്തണം. പ്രത്യേകിച്ച് കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ പെൺകുട്ടികളുടെ കാര്യം ഉമ്മമാർ നിരീക്ഷിക്കണം. പെൺകുട്ടികളുടെ ശരീരം ഈ സമയത്ത് പ്രത്യേകമായൊരു വളർച്ച നേടുന്ന സമയമാണ്. അതുവരെ ഇല്ലാത്ത പല ശരീരത്തിന്റെ ഭാഗങ്ങളും അവർക്ക് അല്പം തടിച്ചു കൊഴുത്തു വരുന്നുണ്ടാകും. ഇത് കാണുമ്പോൾ അവരുടെ മനസ്സിൽ തന്നെ ഒരു അത്ഭുതവും ആശ്ചര്യവുമാണ്. ഇത് മറ്റുള്ളവർ കൂടി ഒന്ന് കാണുന്നതിലും അറിയുന്നതിലും അവർക്ക് വല്ലാത്ത താല്പര്യം ഉണ്ടാവും. ഇതിനെ മനഃശാസ്ത്രജ്ഞർ വിശേഷിപ്പിക്കുന്നത് ഇതൊരു തരത്തിലുള്ള പ്രദർശന ത്വരയാണ്.